എസക്കിയേൽ അധ്യായം 17. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് ഒരു കടങ്കഥ പറയുക, ഒരു അന്യാപദേശം വിവരിക്കുക. നീ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വലിയ ചിറകുകളും നീണ്ടതും നിറപ്പകിട്ടുള്ളതുമായ ധാരാളം തൂവലുകളുമുള്ള ഒരു വലിയ കഴുകൻ ലബനോനിൽ വന്ന് ഒരു ദേവദാരുവിൻ്റെ അഗ്രഭാഗം കൊത്തിയെടുത്തു. അവൻ അതിൻ്റെ ഇളം ചില്ലകളുടെ അഗ്രം അടർത്തിക്കളഞ്ഞിട്ട് വാണിജ്യത്തിൻ്റെ നാട്ടിൽ വ്യാപാരികളുടെ നഗരത്തിൽ അത് നട്ടു. അവൻ ആ ദേശത്തെ ഒരു വിത്തെടുത്ത് ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നിറഞ്ഞ ജലാശയത്തിനരികിൽ അരളിയുടെ കമ്പ് നടുന്നതുപോലെ നട്ടു. അത് മുളച്ച് താഴ്ന്നു പടരുന്ന ഒരു മുന്തിരിച്ചെടിയായി തീർന്നു. അതിൻ്റെ ശാഖകൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞിരുന്നു. വേരുകൾ അടിയിലേക്കിറങ്ങി അത് മുന്തിരിച്ചെടിയായി വളർന്ന് ശാഖകൾ വീശി ഇലകൾ നിറഞ്ഞു. വലിയ ചിറകുകളും ധാരാളം തൂലുകളുമുള്ള മറ്റൊരു കഴുകനും ഉണ്ടായിരുന്നു. തന്നെ അവൻ നനയ്ക്കുമെന്ന് കരുതി മുന്തിരിച്ചെടി അവൻ്റെ നേരെ ശാഖകൾ നീട്ടുകയും വേരുകൾ അവൻ്റെ നേരെ തിരിച്ചുവിടുകയും ചെയ്തു. ശാഖകൾ വീശി ഫലമണിഞ്ഞ് ഒരു നല്ല മുന്തിരിച്ചെടിയായി തീരാൻ വേണ്ടി അവൻ അതിനെ നിറഞ്ഞ ജലാശയത്തിനരികിൽ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ പറിച്ചു നട്ടു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് പറയുക, അത് തഴച്ചു വളരുമോ? അവൻ അതിൻ്റെ വേരുകൾ പറിച്ചെടുക്കുകയും ശാഖകൾ വെട്ടിമാറ്റുകയും ചെയ്യുകയില്ലേ? അതിൻ്റെ തളിർപ്പുകൾ കരിഞ്ഞു പോവുകയില്ലേ? അത് പിഴുതെടുക്കാൻ വലിയ ശക്തിയോ ഏറെ ആളുകളോ ആവശ്യമില്ല. പറിച്ചു നട്ടാൽ അത് തഴച്ചു വളരുമോ? കിഴക്കൻ കാറ്റടിക്കുമ്പോൾ അത് നിശേഷം നശിച്ചു പോവുകയില്ലേ? വളരുന്ന തടത്തിൽ തന്നെ നിന്ന് അത് കരിഞ്ഞു പോവുകയില്ലേ? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ധിക്കാരികളുടെ ഭവനത്തോട് പറയുക, ഇതിൻ്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവരോട് പറയുക, ബാബിലോൺ രാജാവ് ജെറുസലമിൽ വന്ന് അവളുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ രാജകുമാരന്മാരിൽ ഒരുവനെ തിരഞ്ഞെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവനെക്കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തു. സ്വയം ഉയരാനാവാത്ത വിധം രാജ്യം ദുർബലമാകാനും അവൻ്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കാനുമായി അവൻ അവിടുത്തെ പ്രബലന്മാരെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. എന്നാൽ അവൻ കുതിരകളെയും വലിയൊരു സൈന്യത്തെയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് സ്ഥാനപതികളെ അയച്ച് അവനെ ധിക്കരിച്ചു. അവൻ വിജയിക്കുമോ? ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുവന് രക്ഷപ്പെടാനാകുമോ? അവന് ഉടമ്പടി ലംഘിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ. ആര് അവനെ രാജാവാക്കിയോ? ആരോടുള്ള പ്രതിജ്ഞ അവൻ അവഹേളിച്ചുവോ? ആരുടെ ഉടമ്പടി അവൻ ലംഘിച്ചുവോ? ആ രാജാവ് വസിക്കുന്ന ബാബിലോണിൽ വെച്ച് തന്നെ അവൻ മരിക്കും. വളരെ പേരെ നശിപ്പിക്കാൻ കോട്ട കെട്ടി ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ഫറവോയുടെ ശക്തമായ സൈന്യവും സന്നാഹങ്ങളും അവനെ യുദ്ധത്തിൽ സഹായിക്കുകയില്ല. എന്തെന്നാൽ രാജകുമാരൻ പ്രതിജ്ഞ അവഗണിച്ച് ഉടമ്പടി ലംഘിച്ചു. കൈകൊടുത്ത് സത്യം ചെയ്തിരുന്നിട്ടും ഇങ്ങനെ പ്രവർത്തിച്ചത് മൂലം അവൻ രക്ഷപ്പെടുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ. അവൻ എൻ്റെ പ്രതിജ്ഞ ധിക്കരിക്കുകയും എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരം അവൻ്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും. അവൻ്റെ മേൽ ഞാൻ വലവീശും, അവൻ എൻ്റെ കെണിയിൽ വീഴും. അവനെ ഞാൻ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. അവൻ എനിക്കെതിരെ ചെയ്ത അതിക്രമത്തിന് ഞാൻ അവിടെ വച്ച് അവനെ വിധിക്കും. അവൻ്റെ സൈന്യത്തിലെ വീരന്മാർ വാളിനിരയാകും, ശേഷിക്കുന്നവർ നാനാദിക്കിലേക്കും ചിതറിക്കപ്പെടും. കർത്താവായ ഞാനാണ് സംസാരിച്ചതെന്ന് നിങ്ങൾ അപ്പോൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും. അതിൻ്റെ ഇളം ചില്ലകളിൽ ഏറ്റവും മുകളിലുള്ളതെടുത്ത് ഉന്നതമായ പർവ്വതശൃംഖത്തിൽ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വതശൃംഖത്തിൽ തന്നെ ഞാനത് നടും. അത് ശാഖകൾ വീശി
ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും. അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകൂട്ടും. കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണിത് പറയുന്നത്. ഞാനത് നിറവേറ്റുകയും ചെയ്യും. എസക്കിയേൽ അധ്യായം 18. കർത്താവ് എന്നോട് അരളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നതെന്തിന്? ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി. ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ. അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല. കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു, കൊള്ളയടിക്കുന്നില്ല. അവൻ വിശക്കുന്നവൻ ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. അകൃത്യങ്ങൾ ചെയ്യുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ. അവൻ തീർച്ചയായും ജീവിക്കും. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു. എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകയുമായ ഒരു പുത്രനുണ്ടായെന്നിരിക്കട്ടെ. അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്തു. പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും പണയവസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുയർത്തുകയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം. അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ? ഇല്ല. ഈ മ്ലേച്ഛതകളൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ തീർച്ചയായും മരിക്കും. അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും. എന്നാൽ ഈ മനുഷ്യനൊരു പുത്രൻ ജനിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നെന്നിരിക്കട്ടെ. അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കാതിരിക്കുകയും ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്താതിരിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു. അവൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല. പണയം തിരിച്ചു കൊടുക്കുന്നു, കൊള്ള ചെയ്യുന്നില്ല. അവൻ വിശക്കുന്നവന് തൻ്റെ ആഹാരം കൊടുക്കുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ അകൃത്യം പ്രവർത്തിക്കുന്നില്ല. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങളനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല. അവൻ തീർച്ചയായും ജീവിക്കും. അവൻ്റെ പിതാവാകട്ടെ കവർച്ച നടത്തുകയും സഹോദരനെ കൊള്ളയടിക്കുകയും സ്വജനങ്ങളുടെ ഇടയിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് തൻ്റെ അകൃത്യങ്ങൾ നിമിത്തം മരിക്കും. പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർത്തിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. എന്നാൽ
ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല. അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെപ്രതി അവൻ ജീവിക്കും. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം? നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടൻ പ്രവർത്തിക്കുന്ന മ്ലേച്ഛതകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ? അവൻ ചെയ്തിട്ടുള്ള നീതിപൂർവകമായ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അവൻ്റെ അവിശ്വസ്തതയും പാപവും മൂലം അവൻ മരിക്കും. എന്നിട്ടും കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ കേൾക്കുക, എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. എന്നിട്ടും കർത്താവിൻ്റെ വഴികൾ നീതിപൂർവകമല്ല എന്ന് ഇസ്രായേൽ ഭവനം പറയുന്നു. ഇസ്രായേൽ ഭവനമേ, എൻ്റെ വഴികൾ നീതിപൂർവകമല്ലേ? നിങ്ങളുടെ മാർഗങ്ങളല്ലേ നീതിരഹിതം? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താൻ താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിലും നിന്ന് പിന്തിരിയുവിൻ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങളെന്തിനു മരിക്കണം? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. എസക്കിയേൽ അധ്യായം 19. ഇസ്രായേലിലെ പ്രഭുക്കന്മാരെക്കുറിച്ച് നീ ഒരു വിലാപഗാനം ആലപിക്കുക. നിന്റെ അമ്മ സിംഹങ്ങളുടെ ഇടയിൽ ഒരു സിംഹിയായിരുന്നു. യുവസിംഹങ്ങളുടെ ഇടയിൽ അവൾ തൻ്റെ കുട്ടികളെ വളർത്തി. അവയിലൊന്ന് ഒരു യുവസിംഹമായി വളർന്ന് ഇരപിടിക്കാൻ ശീലിച്ചു. അവൻ മനുഷ്യരെ വിഴുങ്ങി. ജനതകൾ അവനെപ്പറ്റി കേട്ടു. അവൻ അവരുടെ കുഴിയിൽ വീണു. കൊളുത്തിട്ട് വലിച്ച് അവനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കാത്തിരുന്ന് പ്രതീക്ഷയേറ്റപ്പോൾ അവൾ മറ്റൊരു കുട്ടിയെ യുവസിംഹമായി വളർത്തിയെടുത്തു. അവൻ സിംഹങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് ഒരു യുവസിംഹമായി വളർന്നു. അവൻ ഇര തേടാൻ ശീലിച്ചു. മനുഷ്യരെ വിഴുങ്ങി. അവൻ അവരുടെ കോട്ടകൾ നശിപ്പിക്കുകയും നഗരങ്ങൾ ശൂന്യമാക്കുകയും ചെയ്തു. അവൻ്റെ ഗർജനം കേട്ട് ദേശവും ദേശവാസികളും ഭയചകിതരായി. ജനതകൾ എല്ലാ ദിക്കുകളിൽ നിന്ന് അവനെതിരെ പുറപ്പെട്ടു. അവർ അവൻ്റെ മേൽ വലവീശി. അവൻ അവരുടെ കുഴിയിൽ വീണു. കൊളുത്തുകളിട്ട് കൂട്ടിലടച്ച് അവർ അവനെ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇസ്രായേൽ മലകളിൽ അവൻ്റെ സ്വരം മേലിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി അവനെ അവർ തുറുങ്കിലടച്ചു. നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരിക്കുന്ന മുന്തിരിച്ചെടി പോലെയാണ്. ധാരാളമായി വെള്ളം കിട്ടിയത് മൂലം അത് വളർന്ന് ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു. ഭരണാധിപന്മാരുടെ ചെങ്കോലിനുതകും വിധം ബലമേറിയ കൊമ്പുകൾ അതിന്മേലുണ്ടായി. തഴച്ചു വളർന്ന കൊമ്പുകൾക്കിടയിലൂടെ അത് തലയുയർത്തി നിന്നു. ധാരാളം ശാഖകളോടെ അത് ഉയർന്നു കാണപ്പെട്ടു. എന്നാൽ അത് ക്രോധത്തോടെ പിഴുതെറിയപ്പെട്ടു. കിഴക്കൻ കാറ്റ് അതിനെ ഉണക്കി. അതിൻ്റെ പഴങ്ങൾ പൊഴിഞ്ഞുപോയി. അതിൻ്റെ ബലമേറിയ കൊമ്പുകൾ ഉണങ്ങിപ്പോയി.
അഗ്നി അവയെ ദഹിപ്പിച്ചു കളഞ്ഞു. അതിനെ ഇപ്പോൾ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട മണ്ണിൽ നട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ശാഖയിൽ നിന്ന് തീ പുറപ്പെട്ട് ഫലങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ഭരണാധിപന് ചെങ്കോലായിത്തീരത്തക്ക വിധം ബലമേറിയ കൊമ്പൊന്നും അതിൽ അവശേഷിച്ചിട്ടില്ല. ഇത് ഒരു വിലാപഗീതമാണ്, വിലാപഗീതമായിരിക്കുകയും ചെയ്യും. എസക്കിയേൽ അധ്യായം 20. ഏഴാം വർഷം അഞ്ചാം മാസം പത്താം ദിവസം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ കർത്താവിൻ്റെ ഹിതമാരായാൻ എൻ്റെ മുമ്പിൽ വന്നു. കർത്താവ് എന്നോട് അരളി ചെയ്തു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് പറയുക, ദൈവമായ കർത്താവ് അവരോട് അരളി ചെയ്യുന്നു, എൻ്റെ ഹിതം ആരായാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാനാണ്, എന്നിൽ നിന്ന് നിങ്ങൾക്കുത്തരം ലഭിക്കുകയില്ല. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു. നീ അവരെ വിധിക്കുകയില്ലേ? മനുഷ്യപുത്ര, നീ അവരെ വിധിക്കുകയില്ലേ? അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകൾ നീ അവരെ അറിയിക്കുക. നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത ദിവസം യാക്കോബ് ഭവനത്തിലെ സന്തതിയോട് ശപഥം ചെയ്തു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈജിപ്തിൽ വച്ച് ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തി. ഞാൻ അവർക്കായി കണ്ടുവച്ചതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെയുംകാൾ ശ്രേഷ്ഠവുമായ ഈ ദേശത്തേക്ക് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് അന്ന് ഞാൻ ശപഥം ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങളിൽ ആരും അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്നാൽ അവർ എന്നെ ധിക്കരിച്ചു, അവർ എൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആരും തങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിച്ചിരുന്ന മ്ലേച്ഛ വസ്തുക്കൾ ദൂരെ എറിഞ്ഞില്ല. ഈജിപ്തിലെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചില്ല. ഈജിപ്തിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും എൻ്റെ കോപം അവരിൽ പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ ചിന്തിച്ചു. എങ്കിലും ആരുടെ ഇടയിൽ അവർ കഴിഞ്ഞുകൂടിയോ? ആരുടെ മധ്യത്തിൽ വെച്ച് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്നെ തന്നെ വെളിപ്പെടുത്തിയോ? ആ ജനതയുടെ മുമ്പിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മരുഭൂമിയിലെത്തിച്ചു. എൻ്റെ കൽപ്പനകൾ ഞാൻ അവർക്ക് നൽകുകയും എൻ്റെ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു. അവ അനുഷ്ഠിക്കുന്നവൻ ജീവിക്കും. തങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് അവർ അറിയാൻ വേണ്ടി അവർക്കും എനിക്കുമിടയിൽ അടയാളമായി എൻ്റെ സാബത്തുകളും ഞാൻ അവർക്ക് നൽകി. എങ്കിലും ഇസ്രായേൽ ഭവനം മരുഭൂമിയിൽ വെച്ച് എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ജീവിക്കേണ്ടതിന് മനുഷ്യർ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ അവർ ഉപേക്ഷിച്ചു. എൻ്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി. അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു. എന്നാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. ഞാൻ അവർക്ക് നൽകിയിരുന്നതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെക്കാൾ ശ്രേഷ്ഠവുമായ ദേശത്ത് അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് മരുഭൂമിയിൽ വെച്ച് ഞാൻ അവരോട് ശപഥം ചെയ്തു. എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ നിരാകരിച്ചു, അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. എൻ്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി. അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി. എന്നിട്ടും ഞാൻ അവരെ കാരുണ്യപൂർവ്വം വീക്ഷിച്ചു. ഞാൻ അവരെ നശിപ്പിക്കുകയോ മരുഭൂമിയിൽ വെച്ച് അവരെ നിശേഷം സംഹരിക്കുകയോ ചെയ്തില്ല. മരുഭൂമിയിൽ വെച്ച് അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു,
നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പനകളനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ അരുത്. അവർ പൂജിച്ച വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കുമിടയിൽ ഒരടയാളമായി എൻ്റെ സാബത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക. എന്നാൽ അവരുടെ മക്കളും എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ജീവിക്കേണ്ടതിന് മനുഷ്യൻ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധ വച്ചില്ല. അവർ എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കി. മരുഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും അവരുടെ മേൽ എൻ്റെ കോപം പ്രയോഗിച്ചു തീർക്കണമെന്നും ഞാൻ വിചാരിച്ചു. എന്നിട്ടും ഞാൻ കരമുയർത്തിയില്ല. ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. അവരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചു കളയുമെന്നും മരുഭൂമിയിൽ വെച്ച് അവരോട് ഞാൻ ശപഥം ചെയ്തു. എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ പാലിച്ചില്ല. അവർ എൻ്റെ കൽപ്പനകൾ നിരാകരിക്കുകയും എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പിതാക്കന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ കണ്ണുറപ്പിച്ചിരുന്നു. തന്മൂലം ഞാൻ അവർക്ക് ദോഷകരമായ കൽപ്പനകളും ജീവൻ നേടാനുതകാത്ത പ്രമാണങ്ങളും നൽകി. അവരുടെ ആദ്യജാതരെ ദഹനബലിയായി അർപ്പിക്കാൻ ഇടയാക്കിയത് വഴി ഞാൻ അവരെ അശുദ്ധരാക്കി. അവരെ ഭയപ്പെടുത്തുന്നതിനും അങ്ങനെ ഞാൻ തന്നെയാണ് കർത്താവെന്ന് അവർ അറിയുന്നതിനും വേണ്ടിയായിരുന്നു അത്. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ അവിശ്വസ്തമായി പെരുമാറിക്കൊണ്ട് എന്നെ വീണ്ടും നിന്ദിക്കുകയായിരുന്നു. ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ ഉയർന്ന മലയും തഴച്ച മരവും കണ്ടിടത്തെല്ലാം അവർ ബലിയർപ്പിച്ചു. അവരുടെ ബലി എന്നെ പ്രകോപിപ്പിച്ചു. അവിടെ അവർ സുഗന്ധധൂപം ഉയർത്തുകയും പാനീയബലി ഒഴുക്കുകയും ചെയ്തു. നിങ്ങൾ പോകുന്ന ആ പൂജാഗിരി എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ഇന്നും ആ സ്ഥലം ബാമ എന്ന് വിളിക്കപ്പെടുന്നു. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും അവരുടെ മ്ലേച്ഛ വസ്തുക്കളുടെ പിന്നാലെ വഴിവഴിച്ചു പോവുകയും ചെയ്യുമോ? നിങ്ങൾ കാഴ്ചകൾ അർപ്പിക്കുമ്പോഴും പുത്രന്മാരെ ദഹനബലിയായി കൊടുക്കുമ്പോഴും നിങ്ങളുടെ വിഗ്രഹം മൂലം നിങ്ങളെ തന്നെ ഇന്നും അശുദ്ധരാക്കുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ജനതകളെ പോലെയും വിദേശീയ ഗോത്രങ്ങളെ പോലെയും നമുക്ക് കല്ലിനെയും മരത്തെയും ആരാധിക്കാം എന്ന നിങ്ങളുടെ വിചാരം ഒരിക്കലും നിറവേറുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും. ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചിതറിപ്പറക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വച്ച് മുഖാഭിമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും. നിങ്ങളെ ഞാൻ വടിക്കീഴിൽ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയരാക്കുകയും ചെയ്യും. എന്നെ ധിക്കരിക്കുന്നവരെയും എനിക്കെതിരെ അതിക്രമം കാട്ടുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും. അവർ ചെന്ന് പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. എന്നാൽ അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഇസ്രായേൽ ഭവനമേ, ദൈവമായ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു,
നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊള്ളുക. എന്നാൽ ഇനിമേൽ നിങ്ങളുടെ കാഴ്ചകളും വിഗ്രഹങ്ങളും വഴി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കരുത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനം മുഴുവൻ, ദേശത്തുള്ളവരെല്ലാം എൻ്റെ വിശുദ്ധഗിരിയിൽ ഇസ്രായേലിലെ പർവ്വതശൃംഖത്തിൽ എന്നെ ആരാധിക്കും. അവിടെ അവരെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ കാഴ്ചകളും ആദ്യ ഫലങ്ങളും നേർച്ചകളും അവിടെ ഞാൻ ആവശ്യപ്പെടും. നിങ്ങൾ ചിതറിപ്പാർത്തിരുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളെ സുഗന്ധധൂപം പോലെ ഞാൻ സ്വീകരിക്കും. ജനതകൾ കാണെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്ത ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ ആനയിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. നിങ്ങളെ തന്നെ മലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും പ്രവൃത്തികളും അപ്പോൾ നിങ്ങൾ അനുസ്മരിക്കും. നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകളോർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദുഷിച്ച മാർഗങ്ങൾക്കും അനുസൃതമായിട്ടല്ല എൻ്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ദക്ഷിണദിക്കിലേക്ക് മുഖം തിരിച്ച് അതിനെതിരെ പ്രഘോഷിക്കുക. നെഗബിലെ വനങ്ങൾക്കെതിരെ പ്രവചിക്കുക. നെഗബിലെ വനത്തോട് പറയുക, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നിൽ തീ കൊളുത്തും. അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദഹിപ്പിക്കും. അഗ്നിജ്വാലകൾ അണയുകയില്ല. തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും അതിൽ കരിയും. കർത്താവായ ഞാനാണ് അത് കൊളുത്തിയതെന്ന് എല്ലാ മർത്യരും അറിയും. അത് അണയുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അവൻ കടങ്കഥക്കാരനല്ലേ എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു. എസക്കിയേൽ അധ്യായം 21. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിന് നേരെ മുഖം തിരിച്ച് വിശുദ്ധ സ്ഥലങ്ങൾക്കെതിരായി പ്രഘോഷിക്കുക. ഇസ്രായേൽ ദേശത്തിനെതിരെ പ്രവചിക്കുക. ഇസ്രായേൽ ഭവനത്തോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഉറയിൽ നിന്ന് വാളൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും. നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് വെട്ടിമാറ്റാനായി തന്നെയാണ് തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവർക്കുമെതിരായി ഞാൻ ഉറയിൽ നിന്ന് വാളൂരുന്നത്. കർത്താവായി ഞാൻ ഉറയിൽ നിന്ന് വാളൂരിയിരിക്കുന്നു എന്ന് എല്ലാവരും അറിയും. അതിനി ഒരിക്കലും ഉറയിലിടുകയില്ല. മനുഷ്യപുത്ര, അവരുടെ മുമ്പിൽ കഠിന ദുഃഖത്തോടെ ഹൃദയം പൊട്ടുമാറ് നടുവീർപ്പിടുക. നീ എന്തിനാണ് നടുവീർപ്പിടുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ പറയുക, ഒരു വാർത്ത നിമിത്തമാണ്. അത് ശ്രവിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളും ഉരുകും, എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാ മനസ്സുകളും തളരും, എല്ലാ കാൽമുട്ടുകളും വിറയ്ക്കും. ഇതാ അത് വരുന്നു, അത് നിറവേറുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഒരു വാൾ, തേച്ച് മിനുക്കി മൂർച്ച കൂട്ടിയ വാൾ. വധത്തിനായി അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു. ഇടിവാൾ പോലെ തിളങ്ങാൻ അത് മിനുക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്കുല്ലസിക്കാമെന്നോ? എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ മറ്റു തടിക്കഷ്ണങ്ങളെപ്പോലെ നിങ്ങൾ നിന്ദിച്ചു. ആകയാൽ ഉടനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അത് മിനുക്കാൻ കൊടുത്തിരിക്കുന്നു. സംഹാരകൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, നീ ഉച്ചത്തിൽ കരയുകയും
മുറവിളി കൂട്ടുകയും ചെയ്യുക. എന്തെന്നാൽ വാൾ എൻ്റെ ജനത്തിനും ഇസ്രായേലിലെ എല്ലാ പ്രഭുക്കന്മാർക്കും എതിരായി പ്രയോഗിക്കാനുള്ളതാണ്. എൻ്റെ ജനത്തോടൊപ്പം പ്രഭുക്കന്മാരും വാളിനിരയാക്കപ്പെടും. ആകയാൽ നീ മാറത്തടിച്ച് കരയുക. നിങ്ങൾ ചെങ്കോലിനെ നിന്ദിച്ചാൽ എന്തുണ്ടാകും? ഇതൊരു പരീക്ഷണമല്ല, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. മനുഷ്യപുത്ര, നീ പ്രവചിക്കുക, കൈകൊട്ടുക, സംഹാരഘട്കം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ. അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണ് ഇത്. അവരുടെ ധൈര്യം കെടുത്തുന്നതിനും അനേകർ നിബദിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണ് ഇത്. ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മിനുക്കിയതും സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതുമാണ് അത്. ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ട് വെട്ടുക. ഞാനും കൈകൊട്ടും, എൻ്റെ ക്രോധത്തിന് തൃപ്തി വരുത്തും, കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു, മനുഷ്യപുത്ര, ബാബിലോൺ രാജാവിൻ്റെ വാൾ കടന്നു വരുന്നതിന് രണ്ട് വഴികൾ നീ അടയാളപ്പെടുത്തുക. ഒരു ദേശത്ത് നിന്ന് തന്നെ പുറപ്പെടണം. നഗരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് ഒരു ചൂണ്ടുപലക നാട്ടുക. അങ്ങനെ അമ്മോന്യരുടെ റബ്ബായിലേക്കും യൂദായിലേക്കും കോട്ടകളാൽ സുരക്ഷിതമായ ജെറുസലമിലേക്കും ആ വാൾ കടന്നു വരുന്നതിന് നീ വഴി അടയാളപ്പെടുത്തുക. എന്തെന്നാൽ ബാബിലോൺ രാജാവ് വഴിത്തിരിവിൽ ശകനം നോക്കി നിൽക്കുന്നു. അവൻ അസ്ത്രങ്ങൾ ഇളക്കുകയും കുലദൈവങ്ങളോട് ഉപദേശമാരായുകയും കരൾനോട്ടം നടത്തുകയും ചെയ്യുന്നു. അവൻ്റെ വലങ്കയിൽ ജെറുസലമിലേക്ക് എന്ന കുറി ലഭിച്ചു. കൂട്ടക്കൊലയ്ക്ക് ആജ്ഞ നൽകാനും പോർവിളി മുഴക്കാനും പ്രവേശന കവാടങ്ങളിൽ യന്ത്രമുട്ടി സ്ഥാപിക്കാനും മൺതിട്ടകൾ ഉയർത്താനും പ്രതിരോധ ഗോപുരങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശം നൽകുന്നതായിരുന്നു അത്. ജെറുസലം നിവാസികൾക്ക് ഇത് നിരർത്ഥകമായൊരു ശകനമായി തോന്നും. അവർ സഖ്യത്തിലായിരുന്നല്ലോ. എന്നാൽ അവരെ പിടിച്ചെടുക്കാൻ ഇടവരുത്തിയ അവരുടെ അകൃത്യങ്ങൾ അവനവരെ ഓർമ്മിപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പരസ്യമായ അതിക്രമങ്ങൾ നിമിത്തം നിങ്ങളുടെ അപരാധങ്ങൾ എന്നെ അനുസ്മരിപ്പിച്ചതുകൊണ്ടും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും പാപം പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും നിങ്ങളെൻ്റെ ഓർമ്മയെ ഉണർത്തിയതുകൊണ്ടും നിങ്ങൾ പിടിക്കപ്പെടും. ദുഷ്ടനും അധർമ്മിയുമായ ഇസ്രായേൽ രാജാവെ, നിന്റെ ദിനം, നിന്റെ അവസാന ശിക്ഷയുടെ ദിനം വരുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ തലപ്പാവും കിരീടവും എടുത്തു മാറ്റുക. ഇനി പഴയപടി തുടരുകയില്ല. താഴ്ന്നവൻ ഉയർത്തപ്പെടും, ഉയർന്നവൻ താഴ്ത്തപ്പെടും. നാശക്കൂമ്പാരം, ഞാനതിനെ നാശക്കൂമ്പാരമാക്കും. യഥാർത്ഥ അവകാശം വരുന്നതുവരെ അതിൻ്റെ പൊടി പോലും അവശേഷിക്കുകയില്ല. അവന് ഞാനത് നൽകും. മനുഷ്യപുത്ര, പ്രവചിക്കുക. അമ്മോന്യരെപ്പറ്റിയും അവരുടെ ധിക്കാരത്തെപ്പറ്റിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സംഹാരത്തിനായി ഒരു വാൾ ഊരിയിരിക്കുന്നു. മിന്നൽ പോലെ വെട്ടിത്തിളങ്ങാൻ അത് തേച്ചു മിനക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വ്യാജദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനം നടത്തുകയും ചെയ്യുന്ന ദുഷ്ടരായ അധർമ്മികളുടെ കഴുത്തിൽ ആ വാൾ വീശും. അവരുടെ ദിനം വന്നുകഴിഞ്ഞു, അവരുടെ അവസാന ശിക്ഷയുടെ സമയം. അത് ഉറയിലിടുക. നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത്, നിന്റെ ജന്മദേശത്ത് വെച്ച് നിന്നെ ഞാൻ വിധിക്കും. എൻ്റെ രോഷം ഞാൻ നിന്റെ മേൽ ചൊരിയും. എൻ്റെ ക്രോധാഗ്നിജ്വാലകൾ നിന്റെ മേൽ വീശും. നിഷ്ഠുരന്മാരായ സംഹാര വിദഗ്ധരുടെ കരങ്ങളിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നീ അഗ്നിക്കിരയാകും. നിന്റെ രക്തം ദേശത്തൂടെ ഒഴുകും. നിന്റെ സ്മരണ പോലും അവശേഷിക്കുകയില്ല. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്.
എസക്കിയേൽ അധ്യായം 22. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്രാ, നീ വിധിക്കുകയില്ലേ? രക്തപങ്കിലമായ ഈ നഗരത്തെ നീ വിധിക്കുകയില്ലേ? എങ്കിൽ അവളുടെ മ്ലേച്ഛതകൾ അവളെ അറിയിക്കുക. നീ അവളോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രക്തച്ചൊരിച്ചിൽ നടത്തി തൻ്റെ വിധിദിനം ആസന്നമാക്കുകയും വിഗ്രഹങ്ങൾ നിർമ്മിച്ച് തന്നെത്താൻ അശുദ്ധിയാക്കുകയും ചെയ്യുന്ന നഗരമേ, നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റവാളിയായി തീർന്നിരിക്കുന്നു. നീ നിർമ്മിച്ച വിഗ്രഹങ്ങളാൽ നീ അശുദ്ധിയായിരിക്കുന്നു. നിന്റെ ദിനം, നിന്റെ ആയുസ്സിൻ്റെ അവസാനം നീ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആകയാൽ ഞാൻ നിന്നെ ജനതകൾക്ക് നിന്ദാവിഷയവും എല്ലാ രാജ്യങ്ങൾക്കും പരിഹാസപാത്രവുമാക്കിയിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാവരും കുപ്രസിദ്ധയും പ്രക്ഷുബ്ധയുമായി നിന്നെ അധിക്ഷേപിക്കും. ഇസ്രായേൽ രാജാക്കന്മാർ തങ്ങളുടെ ശക്തിക്കൊത്ത് നിന്നിൽ രക്തച്ചൊരിച്ചിൽ നടത്തി. നിന്നിൽ മാതാപിതാക്കന്മാർ നിന്ദിക്കപ്പെട്ടു, പരദേശികൾ കൊള്ളയടിക്കപ്പെട്ടു, അനാഥരും വിധവകളും ദ്രോഹിക്കപ്പെട്ടു. നീ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ നിന്ദിച്ചു, എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കി. രക്തച്ചൊരിച്ചിലിന് ഇടവരുത്തുന്ന അപവാദം പറഞ്ഞു നടക്കുന്നവരും പൂജാഗിരികളിൽ വച്ച് ഭുജിക്കുന്നവരും നിന്നിലുണ്ട്. നിന്റെ മധ്യേ ഭോഗാസക്തി നടമാടുന്നു, അവിടെ അവർ പിതാക്കന്മാരുടെ നഗ്നത അനാവരണം ചെയ്യുന്നു, ആർത്തവം കൊണ്ട് അശുദ്ധരായ സ്ത്രീകളെ സമീപിക്കുന്നു. നിന്നിൽ അയൽവാസിയുടെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരുമുണ്ട്, മരുമകളെ പ്രാപിച്ച് അശുദ്ധിയാക്കുന്നവരുണ്ട്, സ്വന്തം പിതാവിൽ നിന്ന് ജനിച്ച് സഹോദരിയെ അശുദ്ധിയാക്കുന്നവരുണ്ട്, നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുണ്ട്. നീ പലിശ വാങ്ങുകയും ലാഭമുണ്ടാക്കുകയും അയൽക്കാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നെ നീ വിസ്മരിച്ചിരിക്കുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആകയാൽ നീ നേടിയ കൊള്ളലാഭത്തെയും നീ ചൊരിഞ്ഞ രക്തത്തെയും പ്രതി ഞാൻ മുഷ്ടി ചുരുട്ടുന്നു. ഞാൻ നിന്നോട് എതിരിടുമ്പോൾ നിന്റെ ധൈര്യം നിലനിൽക്കുമോ? നിന്റെ കരങ്ങൾ ബലവത്തായിരിക്കുമോ? കർത്താവായ ഞാനാണിത് പറയുന്നത്, ഞാനത് നിറവേറ്റുകയും ചെയ്യും. നിന്നെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചുകൊണ്ട് നിന്റെ അശുദ്ധി ഞാൻ തുടച്ചു മാറ്റും. ജനതകളുടെ മുമ്പിൽ നീ നിന്നെ തന്നെ മലിനയാക്കും. അപ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം മുഴുവനും എനിക്ക് ലോഹക്കിട്ടമായി തീർന്നിരിക്കുന്നു. അവർ വെള്ളിയും ഓടും വെളുത്തിയവും ഇരുമ്പും കാര്യവും ഉരുക്കിയ ചൂളയിലെ കിട്ടം പോലെയായിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഞാൻ ജെറൂസലേമിൻ്റെ മധ്യേ ഒരുമിച്ച് കൂട്ടും. വെള്ളിയും ഓടും ഇരുമ്പും കാര്യവും വെളുത്തിയവും ചൂളയിൽ ഒരുമിച്ച് കൂട്ടി തീയൂതി ഉരുക്കുന്നത് പോലെ നിങ്ങളെയും ഞാൻ അവിടെ ഒരുമിച്ച് കൂട്ടി എൻ്റെ കോപത്തിലും ക്രോധത്തിലും ഒരുക്കും. നിങ്ങളെ ഒരുമിച്ച് കൂട്ടി നിങ്ങളുടെ മേൽ എൻ്റെ കോപാഗ്നി ഞാൻ ചൊരിയും. അതിൽ നിങ്ങൾ ഉരുകും, ചൂളയിൽ വെള്ളി എന്ന പോലെ എൻ്റെ കോപാഗ്നിയിൽ നിങ്ങൾ ഉരുകും. കർത്താവായ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ അവളോട് പറയുക, ക്രോധത്തിൻ്റെ ദിനത്തിൽ വൃത്തിയാക്കപ്പെടാത്തതും മഴ പെയ്യാത്തതുമായ ഒരു ദേശമായിരിക്കും നീ. അവളുടെ മധ്യെ പ്രഭുക്കന്മാർ ഇരയെ ചിന്തിക്കീറി അലർന്ന സിംഹത്തെപ്പോലെയാണ്. അവർ മനുഷ്യരെ വിഴുങ്ങുന്നു, സമ്പത്തും അമൂല്യ വസ്തുക്കളും കൈവശപ്പെടുത്തുന്നു. അവളുടെ മധ്യത്തിൽ അവർ പലരെയും വിധവകളാക്കുന്നു. അവളുടെ പുരോഹിതന്മാർ എൻ്റെ നിയമം ലംഘിക്കുന്നു, അവർ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല, നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല. എൻ്റെ സാബത്തുകൾ അവർ അവഗണിക്കുന്നു,
തന്മൂലം അവരുടെ ഇടയിൽ ഞാൻ അപമാനിതനായിരിക്കുന്നു. അവളിലെ പ്രമാണികൾ ഇരയെ കടിച്ച് ചീന്തുന്ന ചെന്നായ്ക്കളെപ്പോലെയാണ്. കൊള്ളലാഭമുണ്ടാക്കാൻ അവർ രക്തം ചൊരിയുകയും ജീവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവളുടെ പ്രവാചകന്മാർ കർത്താവ് സംസാരിക്കാതിരിക്കെ കർത്താവ് ഇങ്ങനെ അരളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി വ്യാജദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനങ്ങൾ നടത്തുകയും ചെയ്ത് അവരുടെ തെറ്റുകൾ മൂടിവെക്കുന്നു. ദേശത്തെ ജനം പിടിച്ചുപറിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അവർ ദരിദ്രരെയും അഗതികളെയും ഞെരുക്കുന്നു, പരദേശികളെയും അന്യായമായി പീഡിപ്പിക്കുന്നു. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം ചൊരിഞ്ഞു. അവരുടെ പ്രവൃത്തിക്കുള്ള ശിക്ഷ ഞാൻ അവരുടെ തലയിൽ തന്നെ വരുത്തി, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എസക്കിയേൽ അധ്യായം 23. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഒരമ്മയ്ക്ക് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു. അവർ ഈജിപ്തിൽ വെച്ച് തങ്ങളുടെ യൗവനത്തിൽ വ്യഭിചാരവൃത്തിയിലേർപ്പെട്ടു. അവിടെ വെച്ച് അവരുടെ പയോധരങ്ങൾ അമർത്തപ്പെട്ടു. കന്യകകളായിരുന്ന അവരുടെ മാറിടം സ്പർശിക്കപ്പെട്ടു. മൂത്തവളുടെ പേര് ഒഹോല എന്നും ഇളയവളുടെ പേര് ഒഹോലിബ എന്നുമായിരുന്നു. അവർ എൻ്റേതായി. അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. അവരിൽ ഒഹോല സമറിയായെയും ഒഹോലിബ ജെറുസലേമിനെയും സൂചിപ്പിക്കുന്നു. ഒഹോല എൻ്റേതായിരുന്നപ്പോൾ വ്യഭിചാരം ചെയ്തു. അവൾ അസീറിയക്കാരായ തൻ്റെ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ടു. നീലവസ്ത്രധാരികളായ യോദ്ധാക്കളും ദേശാധിപതികളും സേനാപതികളുമായ അവർ അഭികാമ്യരും അശ്വാരൂഢരുമായ യുവാക്കന്മാരായിരുന്നു. അസീറിയയിലെ പ്രമുഖന്മാരായ അവരോടുകൂടെ അവൾ ശയിച്ചു. താൻ മോഹിച്ച എല്ലാവരുടെയും ബിംബങ്ങളാൽ അവൾ തന്നെ തന്നെ മലിനയാക്കി. ഈജിപ്തിൽ വെച്ച് പരിശീലിച്ച വ്യഭിചാരവൃത്തി അവൾ ഉപേക്ഷിച്ചില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോടൊപ്പം ശയിച്ചു. കന്യകയായ അവളുടെ പയോധരങ്ങൾ അമർത്തി. അവർ തങ്ങളുടെ വിഷയാസക്തി അവളിൽ ചൊരിഞ്ഞു. ആകയാൽ അവൾ അത്യന്തം മോഹിച്ച അവളുടെ കാമുകന്മാരായ അസീറിയക്കാരുടെ കരങ്ങളിൽ അവളെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവളുടെ നഗ്നത അനാവരണം ചെയ്തു. അവർ അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചെടുക്കുകയും അവളെ വാളിനിരയാക്കുകയും ചെയ്തു. ന്യായവിധി അവളുടെ മേൽ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു പഴമൊഴിയായി മാറി. അവളുടെ സഹോദരി ഒഹോലിബ ഇത് കണ്ടു. എന്നിട്ടും വിഷയാസക്തിയിലും വ്യഭിചാരത്തിലും തൻ്റെ സഹോദരിയേക്കാൾ വഷളായിരുന്നു അവൾ. അസീറിയക്കാരെ അവളും അത്യന്തം മോഹിച്ചു. സ്ഥാനപതികൾ, സേനാപതികൾ, പടക്കോപ്പണിഞ്ഞ യോദ്ധാക്കൾ, അശ്വാരൂഢരായ യോദ്ധാക്കൾ എന്നിങ്ങനെ ആരും ആഗ്രഹിക്കുന്ന യുവത്തിടമ്പുകളെ അവളും മോഹിച്ചു. അവൾ അശുദ്ധിയായി എന്ന് ഞാൻ കണ്ടു. അവർ ഇരുവരും ഒരേ മാർഗമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇവൾ തൻ്റെ വ്യഭിചാരവൃത്തി ഒന്നുകൂടി വിപുലമാക്കി. ചുവരുകളിൽ സിന്ദൂരം കൊണ്ട് വരച്ച കലതായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ അവൾ കണ്ടു. അരപ്പട്ട കൊണ്ട് അരമുറുക്കി തലയിൽ വർണ്ണശബളമായ തലപ്പാവ് ചുറ്റി കൽദായ നാട്ടിൽ ജനിച്ച ബാബിലോണിയക്കാരെ പോലെ കാണപ്പെടുന്ന വീരന്മാരുടെ ചിത്രങ്ങൾ അവ കണ്ടപ്പോൾ തന്നെ അവൾ അവരെ അത്യന്തം മോഹിച്ചു. അവൾ കൽദായയിൽ അവരുടെ സമീപത്തേക്ക് ദൂതന്മാരെ അയച്ചു. അവളോടൊത്ത് ശയിക്കാൻ ബാബിലോണിയക്കാർ വന്നു. അവർ അവളെ വിഷയാസക്തി കൊണ്ട് മലിനയാക്കി. അതിനുശേഷം അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി.
അവൾ പരസ്യമായി വ്യഭിചാരം ചെയ്യുകയും നഗ്നത തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ അവളുടെ സഹോദരിയോടെന്ന പോലെ അവളോടും എനിക്ക് വെറുപ്പായി. എന്നിട്ടും ഈജിപ്തിൽ വ്യഭിചാരവൃത്തി നടത്തിയ യൗവനകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾ കൂടുതൽ കൂടുതൽ വ്യഭിചരിച്ചു. കഴുതകളുടേതുപോലെയുള്ള ലിംഗവും കുതിരകളുടേതുപോലെയുള്ള ബീജശ്രവണവുമുള്ള തൻ്റെ ജാരന്മാരെ അവൾ അമിതമായി കാമിച്ചു. ഈജിപ്തുകാർ മാറിടത്തിൽ അമർത്തുകയും ഇളം സ്ഥലങ്ങളെ ലാളിക്കുകയും ചെയ്ത നിന്റെ യൗവനത്തിലെ വിഷയലമ്പടത്വം നീ കൊതിച്ചു. അതിനാൽ ഒഹോലിബ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ വെറുത്ത നിന്റെ കാമകന്മാരെ ഞാൻ നിനക്കെതിരെ ഇളക്കിവിടും. എല്ലാ വശങ്ങളിൽ നിന്ന് അവരെ ഞാൻ കൊണ്ടുവരും. ആരും കൊതിക്കുന്ന യുവാക്കളായ സ്ഥാനപതികളും സേനാനായകന്മാരും പ്രഭുക്കന്മാരും അശ്വാരൂഢരുമായ ബാബിലോണിയക്കാരെയും കൽദായരെയും പൊക്കോത് ഷോവ കോവ എന്നീ ദേശക്കാരെയും എല്ലാ അസീറിയക്കാരെയും ഞാൻ കൊണ്ടുവരും. അവർ ധാരാളം രഥങ്ങളോടും വാഹനങ്ങളോടും കാലാൽപ്പടയോടും കൂടെ വടക്കു നിന്ന് നിനക്കെതിരെ വരും. അവർ കവചവും പരിചയും പടത്തുപ്പിയും ധരിച്ച് നിനക്കെതിരെ അണിനിരക്കും. ന്യായവിധി ഞാൻ അവരെ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായമനുസരിച്ച് നിന്നെ വിധിക്കും. ഞാൻ എൻ്റെ രോഷം നിന്റെ നേരെ തിരിച്ചുവിടും. അവർ നിന്നോട് ക്രോധത്തോടെ വർത്തിക്കും. അവർ നിന്റെ മൂക്കും ചെവികളും മുറിച്ചു കളയും. നിന്നിൽ അവശേഷിക്കുന്നവർ വാളിനിരയാകും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും. അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അമൂല്യരത്നങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ഭോഗാസക്തിക്കും ഈജിപ്തിൽ വച്ച് നീ ശീലിച്ച വ്യഭിചാരവൃത്തിക്കും ഞാൻ അറുതി വരുത്തും. ഇനി നീ ഈജിപ്തുകാരുടെ നേരെ കണ്ണുതിരിക്കുകയോ അവരെ സ്മരിക്കുകയോ ചെയ്യുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ വെറുക്കുന്നവരുടെ കരങ്ങളിൽ, നീ മനമടുത്ത് ഉപേക്ഷിച്ചവരുടെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കും. അവർ നിന്നോട് വെറുപ്പോടെ പ്രവർത്തിക്കും. നിന്റെ അധ്വാന ഫലം അവർ കൊള്ളയടിക്കും. നഗ്നയും അനാവൃതയുമായി നിന്നെ അവർ ഉപേക്ഷിക്കും. അങ്ങനെ നിന്റെ വ്യഭിചാരവൃത്തിയുടെ നഗ്നതയും നിന്റെ ഭോഗാസക്തിയും വേശ്യാവൃത്തിയും അനാവൃതമാകും. നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും അവരുടെ വിഗ്രഹങ്ങളാൽ മലിനയാക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാനിവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത്. നീ നിന്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു, അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. അതിൽ വളരെയേറെ കുടിക്കാനുണ്ട്. ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രത്തിൽ നിന്ന് നിന്റെ സഹോദരിയായ സമറിയയുടെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് ഉന്മത്തതയും ദുഃഖവും കൊണ്ട് നീ നിറയും. നീ അത് കുടിച്ചു വറ്റിക്കും. പാത്രമുടച്ച് കഷണങ്ങൾ കാർന്നതിനും നിന്റെ മാറിട നീ പിച്ച് ചിന്തും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെയും വ്യഭിചാരത്തിൻ്റെയും ഫലം നീ അനുഭവിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒഹോലായെയും ഒഹോലിബായെയും നീ വിധിക്കുകയില്ലേ? എങ്കിൽ അവരുടെ മ്ലേച്ഛതകൾ നീ അവരുടെ മുമ്പിൽ തുറന്നു കാട്ടുക. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കരങ്ങൾ രക്തപങ്കലമാണ്. അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു. എനിക്ക് അവരിൽ ജനിച്ച പുത്രന്മാരെ അവയ്ക്ക് ഭക്ഷണമായി അഗ്നിയിൽ ഹോമിച്ചു. അതിനും പുറമെ ഇതുകൂടി അവർ എന്നോട് ചെയ്തു. അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ വധിച്ച ദിവസം തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അത് മലിനപ്പെടുത്തി. ഇതാണ് അവർ എൻ്റെ ഭവനത്തിൽ ചെയ്തത്.
കൂടാതെ വിദൂരത്ത് നിന്ന് അവർ ദൂതനെ അയച്ച് പുരുഷന്മാരെ വരുത്തി അവർക്ക് വേണ്ടി നീ കുളിച്ച് കണ്ണെഴുതി ആഭരണങ്ങൾ അണിഞ്ഞു രാജകീയമായ ഒരു സപ്രപഞ്ചത്തിൽ നീ ഇരുന്നു അതിനരികിൽ ഒരു മേശയൊരുക്കി എൻ്റെ സുഗന്ധ വസ്തുക്കളും തൈലവും വച്ചു സുഖലോലുപരായ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു വിജനപ്രദേശത്ത് നിന്ന് വരുത്തിയ മദ്യപന്മാരും സാധാരണക്കാരോടൊപ്പം ഉണ്ടായിരുന്നു അവർ സ്ത്രീകളെ കയ്യിൽ വളയണീച്ച് ശിരസിൽ മനോഹരമായി കിരീടം ധരിപ്പിച്ചു ഞാൻ ചിന്തിച്ചുപോയി വ്യഭിചാരവൃത്തികൊണ്ട് വൃദ്ധയായ സ്ത്രീ അവളുമായി അവർ പരസംഗത്തിലേർപ്പെടുമോ എന്നാലൊരു വേശ്യ എന്ന പോലെ അവളെ അവർ സമീപിച്ചു ഇങ്ങനെ വ്യഭിചാരിണികളായ ഒഹോലായെയും ഒഹോലിബായെയും അവർ സമീപിച്ചു വേശ്യകളെയും രക്തം ചിന്തിയ സ്ത്രീകളെയും വിധിക്കുന്നത് പോലെ നീതിമാന്മാർ അവരെ വിധിക്കും കാരണം അവർ വേശ്യകളാണ് അവരുടെ കരം രക്തപങ്കലവുമാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവർക്കെതിരായ ഒരു സൈന്യത്തെ അണിനിരത്തുക സംഭീതരാക്കാനും കൊള്ളയടിക്കാനും അവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക സൈന്യം അവരെ കല്ലെറിയുകയും വാളുകൊണ്ട് ചീന്തിക്കളയുകയും ചെയ്യും അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും സ്ത്രീകൾ ഇതൊരു മുന്നറിയിപ്പായി കരുതി നിന്നെപ്പോലെ വിഷയാസക്തിക്ക് അധീനരാകാതിരിക്കാൻ ഞാൻ ദേശത്ത് വിഷയാസക്തിക്ക് അറുതി വരുത്തും വിഷയാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും എസക്കിയേൽ അധ്യായം 24 ഒൻപതാം വർഷം പത്താം മാസം പത്താം ദിവസം കർത്താവിനോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇതേ ദിവസത്തിൻ്റെ തന്നെ പേരെഴുതുക ബാബിലോൺ രാജാവ് ജെറുസലേമിനെ ആക്രമിച്ചത് ഈ ദിവസമാണ് നീ ധിക്കാരികളുടെ ഈ ഭവനത്തോട് ഒരു അന്യാപദേശം പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഒരു കലമെടുത്ത് അതിൽ വെള്ളമൊഴിക്കുക എന്നിട്ട് മാംസകഷണങ്ങൾ തുടയുടെയും കൈക്കുറകിൻ്റെയും നല്ല കഷണങ്ങൾ ഇടുക നല്ല എല്ലുകൊണ്ട് അത് നിറയ്ക്കുക ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും മികച്ചതിനെ വേണം എടുക്കാൻ അതിനു കീഴിൽ വിറകടുക്കി നല്ലതുപോലെ വേവിക്കുക എല്ലിൻ കഷണങ്ങളും അതിൽ കിടന്ന് തിളയ്ക്കട്ടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു രക്തപങ്കിലമായ നഗരമേ തുരുമ്പ് പിടിച്ച പാത്രമേ തുരുമ്പ് വിട്ടുപോകാത്ത പാത്രമേ നിനക്ക് ദുരിതം പ്രത്യേകം തിരഞ്ഞെടുക്കാതെ കഷണം കഷണമായി അതിൽ നിന്ന് കോരിയെടുക്കുക അവൾ ചൊരിഞ്ഞ രക്തം അവളുടെ മധ്യത്തിൽ തന്നെയുണ്ട് അവളത് വെറും പാറമേലാണ് ഒഴുക്കിയത് മണ്ണുകൊണ്ട് മൂടത്തക്ക വിധം അവളത് നിലത്തൊഴിച്ചില്ല എൻ്റെ ക്രോധമുണർത്തി പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൾ ചൊരിഞ്ഞ രക്തം മറയ്ക്കാതെ പാറയുടെ മുകളിൽ ഞാൻ നിർത്തി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു രക്തമംഗലമായ നഗരത്തിന് ദുരിതം വിറക് കൂമ്പാരം ഞാൻ വലുതാക്കും വിറക് കൂട്ടി തീ കൊളുത്തുക മാംസം നന്നായി വേവിക്കുകയും ചാറ് വറ്റിക്കുകയും ചെയ്യുക എല്ലിൻ കഷണങ്ങൾ കരിയട്ടെ പാത്രം ശൂന്യമാക്കി തീ കനലിൽ മേൽ വയ്ക്കുക അങ്ങനെ അതിൻ്റെ ചെമ്പ് ചുട്ടുപഴുത്ത് അതിലെ കറ ഉരുകിപ്പോവുകയും ക്ലാവ് നശിക്കുകയും ചെയ്യട്ടെ എൻ്റെ പ്രയത്നം വിഫലമാണ്
അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല, നിന്റെ നിന്ദ്യമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിന്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധയായില്ല. എൻ്റെ ക്രോധം നിന്റെ മേൽ പ്രയോഗിച്ചു തുടങ്ങുന്നതുവരെ ഇനി നീ ശുദ്ധയാവുകയില്ല. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു, ഇത് പൂർത്തിയാകും, ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ പിന്മാറുകയോ മാപ്പ് നൽകുകയോ മനസ്സ് മാറ്റുകയോ ഇല്ല. നിന്റെ മാർഗങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ നിന്നെ വിധിക്കും, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദഭാചനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു. എങ്കിലും നീ കരയുകയോ പ്രളവിക്കുകയോ അരുത്. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകരുത്. നടുവീർപ്പെടാം, എന്നാൽ ഉച്ചത്തിലാകരുത്. മരിച്ചവരെ ഓർത്ത് നീ വിലപിക്കരുത്. നീ തലപ്പാവ് കെട്ടുകയും പാദുകങ്ങൾ അണിയുകയും ചെയ്യുക. നീ അധരം മറയ്ക്കരുത്, വിലാപഭോജ്യം ഭക്ഷിക്കുകയുമരുത്. പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ജനത്തോട് സംസാരിച്ചു, സായങ്കാലത്ത് എൻ്റെ ഭാര്യയെ അന്തരിച്ചു. എന്നോട് കൽപ്പിച്ചിരുന്നതുപോലെ ഞാൻ അടുത്ത പ്രഭാതത്തിൽ പ്രവർത്തിച്ചു. ജനം എന്നോട് ചോദിച്ചു, നീ ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് ഞങ്ങളോട് പറയുകയില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളുടെ ശക്തിയുടെ അഭിമാനവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയത്തിൻ്റെ അഭിലാഷവുമായ എൻ്റെ വിശുദ്ധ സ്ഥലം ഞാൻ അശുദ്ധമാക്കും. നീ വിട്ടുപോകുന്ന പുത്രന്മാരും പുത്രിമാരും വാളിനിരയാകും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അധരം മറയ്ക്കുകയോ വിലാപഭോജ്യം ഭക്ഷിക്കുകയോ ഇല്ല. നിങ്ങളുടെ തലയിൽ തലപ്പാവും കാലുകളിൽ പാദുകങ്ങളും ഉണ്ടാകും. നിങ്ങൾ കരയുകയോ പ്രളപിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ചു പോകും. ഓരോരുത്തനും അപരനെ നോക്കി ഞരങ്ങും. ഇങ്ങനെ എസക്കിയേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. ഇവ സംഭവിക്കുമ്പോൾ ഞാനാണ് ദൈവമായ കർത്താവെന്ന് നിങ്ങൾ അറിയും. മനുഷ്യപുത്ര, ഞാൻ അവരിൽ നിന്ന് അവരുടെ ദുർഗവും ആനന്ദവും മഹത്വവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയങ്ങളുടെ അഭിലാഷവുമായതിനെയും അവരുടെ പുത്രീപുത്രന്മാരെയും എടുക്കുന്ന ദിവസം ഒരഭയാർത്ഥി വന്ന് ഈ വാർത്ത നിന്നെ അറിയിക്കും. അവനോട് അന്ന് നീ വായ് തുറന്ന് സംസാരിക്കും. അപ്പോൾ മുതൽ നീ ഊമനായിരിക്കുകയില്ല. അങ്ങനെ നീ അവർക്കടയാളമായിരിക്കും. ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. എസക്കിയേൽ അധ്യായം 25. കർത്താവിനോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, അമ്മോന്യരുടെ നേരെ തിരിഞ്ഞ് അവർക്കെതിരെ പ്രവചിക്കുക. അമ്മോന്യരോട് പറയുക, ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും ഇസ്രായേൽ ദേശം വിജനമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും യൂദാഭവനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ചും നീ ആഹാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അതിനാൽ ഞാൻ നിന്നെ പൗരസ്ത്യർക്ക് അവകാശമായി കൊടുക്കാൻ പോകുന്നു. അവർ നിന്നിൽ പാളയമടിച്ച് വാസമുറപ്പിക്കും. അവർ നിനക്കുള്ള ഫലം ഭക്ഷിക്കുകയും പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ റബ്ബായെ ഒട്ടകങ്ങൾക്ക് മേച്ചിൽ സ്ഥലവും അമ്മോന്യരുടെ നഗരങ്ങളെ ആട്ടിൻപറ്റങ്ങൾക്ക് താവളവുമാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു,
ഇസ്രായേൽ ദേശത്തിനെതിരെ നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത മൂലം കൈകൊട്ടി തുള്ളിച്ചാടി ആഹ്ലാദിച്ചതിനാൽ ഞാൻ നിനക്കെതിരെ എൻ്റെ കരമുയർത്തുകയും നിന്നെ ജനതകൾക്ക് കവർച്ച ചെയ്യാൻ വിട്ടുകൊടുക്കുകയും ചെയ്യും. ജനതകളിൽ നിന്ന് നിന്നെ ഞാൻ വിച്ഛേദിക്കും. രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ഞാൻ ഉന്മൂലനം ചെയ്യും. ഞാൻ നിന്നെ നശിപ്പിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാഭവനം മറ്റ് ജനതകളെപ്പോലെയാണെന്ന് മോവാബ് പറഞ്ഞതുകൊണ്ട് മോവാബിൻ്റെ പാർശ്വങ്ങളായ അതിർത്തി നഗരങ്ങൾ ഞാൻ വെട്ടിത്തുറക്കും. രാജ്യത്തിൻ്റെ മഹത്തമായ ബേത് ഹെഷിമോത്ത്, ബാൽമയോൻ, കിരിയാത്തായിം എന്നീ നഗരങ്ങൾ, അതിനെയും ഞാൻ അമ്മോന്യരോടൊപ്പം പൗരസ്ത്യർക്ക് അവകാശമായി കൊടുക്കും. അതൊരിക്കലും സ്മരിക്കപ്പെടുകയില്ല. മോവാബിൻ്റെ മേൽ ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാഭവനത്തോട് ഏതോ പ്രതികാരബുദ്ധിയോടെ ക്രൂരമായി പെരുമാറിയിരിക്കുന്നു. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഏതോമിനെതിരെ ഞാൻ കരമുയർത്തും. മനുഷ്യരെയും മൃഗങ്ങളെയും അവിടെ നിന്ന് ഞാൻ നീക്കിക്കളയും. ഞാനതിനെ വിജനമാക്കും. തേമാൻ മുതൽ ദദാൻ വരെയുള്ളവർ വാളിനിരയാകും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കരം കൊണ്ട് ഏതോവിനെതിരെ ഞാൻ പ്രതികാരം ചെയ്യും. എൻ്റെ കോപത്തിനും ക്രോധത്തിനും അനുസൃതമായി അവർ അവരുടെ വർത്തിക്കും. അങ്ങനെ അവർ എൻ്റെ പ്രതികാരം അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഫിലിസ്ത്യർ പ്രതികാരം ചെയ്തിരിക്കുന്നു. ഒടുങ്ങാത്ത വിരോധത്താൽ നശിപ്പിക്കാൻ വേണ്ടി ദുഷ്ടതയോടെ അവർ പ്രതികാരം ചെയ്തിരിക്കുന്നു. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഫിലിസ്ത്യർക്കെതിരായി ഞാൻ കരമുയർത്തും. ക്രേത്യരെ ഞാൻ കൊല്ലുകയും കടൽ തീരത്ത് ശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും. ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. എസക്കിയേൽ അധ്യായം 26. 11 വർഷം മാസത്തിൻ്റെ ആദ്യ ദിവസം കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിനെക്കുറിച്ച് ടയർ പറഞ്ഞു, ജനതകളുടെ കവാടമായ അവൾ തകർന്നിരിക്കുന്നു, അതെനിക്കായി തുറന്നിരിക്കുന്നു, അവൾ നശിച്ചിരിക്കുന്നു, അങ്ങനെ ഞാൻ സമ്പന്നയാകും. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ടൈർ, ഇതാ ഞാൻ നിനക്കെതിരാണ്. കടൽ തിരമാലകളെ എന്ന പോലെ ഞാൻ അനേകം ജനതകളെ നിനക്കെതിരെ അണിനിരത്തും. അവർ ടൈറിൻ്റെ കോട്ടകൾ ഇടിച്ചു നിരത്തി ഗോപുരങ്ങൾ തകർക്കും. മണ്ണെല്ലാം വടിച്ചു കോരി ഞാൻ അവളെ വെറും പാറ പോലെയാക്കും. സമുദ്രമധ്യത്തിൽ വലവിരിച്ചുണക്കാനുള്ള സ്ഥലമായി അവൾ പരിണമിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഇത് പറയുന്നത്. അവൾ ജനതകൾക്കൊരു കവർച്ച വസ്തുവായിത്തീരും. സമതലത്തിലുള്ള അവളുടെ പുത്രിമാർ വാളിനിരയാകും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വടക്ക് നിന്ന് ബാബിലോണിലെ രാജാവും രാജാധിരാജനുമായ നെബുക്കദ്നേസറിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരപ്പടയാളികളോടും സൈന്യവ്യൂഹങ്ങളോടും കൂടെ ടയറിനെതിരെ കൊണ്ടുവരും. സമതലത്തിലുള്ള നിന്റെ പുത്രിമാരെ അവൻ വാളിനിരയാക്കുകയും നിനക്കെതിരെ ഉപരോധ സങ്കേതമുയർത്തി പരിചകൾ കൊണ്ട് മറയുണ്ടാക്കുകയും ചെയ്യും. നിന്റെ മതിലുകൾ അവൻ യന്ത്രമുട്ടികൾ കൊണ്ട് ഇടിച്ചു തകർക്കും. കോടാലി കൊണ്ട് ഗോപുരങ്ങൾ തകർക്കും. അവൻ്റെ അശ്വബാഹുല്യത്താൽ
ഉയരുന്ന പൊടി നിന്നെ മൂടിക്കളയും. കോട്ട ഇടിഞ്ഞ പട്ടണത്തിലേക്ക് കടക്കുന്നതുപോലെ അവൻ നിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ കുതിരക്കാരുടെയും വണ്ടികളുടെയും രഥങ്ങളുടെയും ശബ്ദം കൊണ്ട് നിന്റെ മതിലുകൾ നടുങ്ങും. കുതിരകളുടെ കുളമ്പുകൾ കൊണ്ട് നിന്റെ തെരുവീഥികൾ അവൻ ചവിട്ടിമെതിക്കും. നിന്റെ ജനത്തെ വാളിനിരയാക്കും. നിന്റെ ഉറപ്പുള്ള തൂണുകൾ നിലംപതിക്കും. അവർ നിന്റെ ധനം കവർച്ച ചെയ്യുകയും വ്യാപാര ചരക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യും. നിന്റെ മതിലുകളും നിന്റെ മനോഹരങ്ങളായ ഭവനങ്ങളും അവർ നശിപ്പിക്കുകയും കല്ലും മണ്ണും മരവും സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. നിന്റെ സംഗീതത്തിൻ്റെ സ്വരം ഞാൻ നിർത്തും. വീണാനാദം മേലിൽ കേൾക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഞാൻ വെറും പാറ പോലെയാക്കും. വലവിരി ചുണക്കുന്നതിനുള്ള സ്ഥലമായി നീ തീരും. ഒരിക്കലും നീ പുനരുദ്ധരിക്കപ്പെടുകയില്ല. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. ദൈവമായ കർത്താവ് ടൈറിനോട് അരുളി ചെയ്യുന്നു, നിന്റെ മധ്യത്തിൽ സംഹാരം നടക്കുമ്പോൾ, മുറിവേറ്റവർ ഞരങ്ങുമ്പോൾ, നിന്റെ പതനത്തിൻ്റെ ശബ്ദത്താൽ ദ്വീപുകൾ നടുങ്ങുകയില്ലേ? അപ്പോൾ സമുദ്രത്തിലെ എല്ലാ രാജാക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി മേലങ്കികൾ മാറ്റി അലങ്കൃത വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയും. അവരെ വിറയൽ പൊതിയും. അവർ നിലത്തിരിക്കുകയും ഓരോ നിമിഷവും ഞെട്ടുകയും നിന്നെ ഓർത്ത് ഭയചകിതരാകുകയും ചെയ്യും. നിന്നെക്കുറിച്ച് അവർ ഉച്ചത്തിൽ വിലപിച്ചു പറയും. സമുദ്രമധ്യത്തിൽ ശക്തിയും കീർത്തിയും പരത്തിയ നഗരമേ, കരയിൽ ഭയമുളവാക്കിയ നീയും നിന്നിൽ വസിക്കുന്നവരും സമുദ്രത്തിൽ നിന്ന് മാഞ്ഞുപോയതെങ്ങനെ? നിന്റെ പതന ദിവസം ദ്വീപുകൾ വിറയ്ക്കുകയും നിന്റെ തിരോധാനത്തിൽ സമുദ്രത്തിലെ ദ്വീപുകൾ സംഭ്രമിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിർജ്ജന നഗരം പോലെ നിന്നെ ഞാൻ ശൂന്യമാക്കുമ്പോൾ, ആഴിയെ നിന്റെ മേലൊഴുക്കി പെരുവെള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോൾ, പാതാളത്തിൽ പതിക്കുന്ന പുരാതന ജനങ്ങളോടൊപ്പം നിന്നെ ഞാൻ തള്ളിയിടും. നിന്നിൽ ആരും വസിക്കാതിരിക്കാനും ജീവനുള്ളവരുടെ നാട്ടിൽ നിനക്ക് സ്ഥലം ലഭിക്കാതിരിക്കാനുമായി പാതാളത്തിൽ താഴ്ന്നവരുടെ കൂടെ പുരാതന അവശിഷ്ടങ്ങൾക്കിടയിൽ അധോലോകത്തിൽ നിന്നെ ഞാൻ പാർപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭീതിജനകമായ അവസാനം ഞാൻ നിനക്ക് വരുത്തും. നീ എന്നേക്കുമായി ഇല്ലാതാകും. നിന്നെ അന്വേഷിക്കുന്നവർ ഒരിക്കലും കണ്ടെത്തുകയില്ല. എസക്കിയേൽ അധ്യായം 27. കർത്താവിനോട് അരളി ചെയ്തു, മനുഷ്യപുത്ര, ടൈറിനെക്കുറിച്ച് ഒരു വിലാപഗാനമാലപിക്കുക. സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടൈറിനോട് പറയുക, ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ടൈർ അവികല സൗന്ദര്യത്തിടമ്പ് എന്ന് നീ അഹങ്കരിച്ചു. നിന്റെ അതിർത്തികൾ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ്. നിന്റെ നിർമ്മാതാക്കൾ നിന്റെ സൗന്ദര്യം തികവുറ്റതാക്കി. ചെനീറിലെ സരളമരം കൊണ്ട് അവർ നിന്റെ തട്ടുവലകകൾ ഉണ്ടാക്കി. ലബനോനിലെ ദേവദാരുകൊണ്ട് അവർ നിനക്ക് പായ്മരം നിർമ്മിച്ചു. ബാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി. സൈപ്രസ് തീരങ്ങളിൽ നിന്നുള്ള കാറ്റാടി മരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തെട്ടൊരുക്കി. നിന്റെ കപ്പൽപ്പായ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രാലങ്കൃതമായ ചണവസ്ത്രമായിരുന്നു. അതായിരുന്നു നിന്റെ അടയാളം. എലീഷ ദ്വീപിൽ നിന്നുള്ള നീലാംബരവും ധൂമ്രപടവും ആയിരുന്നു നിന്റെ ആവരണം. സീദോനിലെയും അർവാദിലെയും നിവാസികളായിരുന്നു നിന്റെ തണ്ടുവലിക്കാർ.
സേമറിൽ നിന്ന് വന്ന വിദഗ്ധന്മാരായ കപ്പിത്താന്മാർ നിനക്കുണ്ടായിരുന്നു. ഗേബാലിലെ ശ്രേഷ്ഠന്മാരും നിപുണന്മാരും നിനക്ക് ഓരായപ്പണി ചെയ്യാൻ ഉണ്ടായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു. പേർഷ്യ, ലൂദ്, പുത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. അവർ അവരുടെ പരിചയും പടത്തൊപ്പിയും നിന്നിൽ തൂക്കിയിട്ടു. അവർ നിനക്ക് മഹിമ ചാർത്തി. അറുവാദിലെയും ഹേലക്കിലെയും ജനങ്ങൾ നിനക്ക് ചുറ്റുമുള്ള മതിലുകളിലും ഗാമാദിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു. അവർ അവരുടെ പരിചകൾ നിനക്ക് ചുറ്റും മതിലുകളിൽ തൂക്കി. നിന്റെ സൗന്ദര്യം അവർ പരിപൂർണമാക്കി. നിന്റെ എല്ലാ തരത്തിലുമുള്ള സമ്പത്ത് കണ്ട് താർഷീഷുകാർ നീയുമായി വ്യാപാരത്തിന് വന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരിയം എന്നിവ അവർ നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. യാവാൻ, തൂബാൽ, മേഷക് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ നിന്റെ ചരക്കുകൾക്ക് പകരം ആളുകളെയും ഓട്ടുപാത്രങ്ങളെയും തന്നു. ബെത്തോഗർമാക്കർ കുതിരകളെയും പടക്കുതിരകളെയും കോവർകഴുതകളെയും നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. ദദാൻകാർ നീയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു. നിന്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളായി ധാരാളം ദ്വീപുകളുണ്ടായിരുന്നു. ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു. നിന്റെ ചരക്കുകളുടെ ബാഹുല്യം നിമിത്തം ഏതോ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ രത്നക്കല്ലുകളും ധൂമ്രവസ്ത്രങ്ങളും ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രങ്ങളും പവിഴവും പത്മരാഗവും പകരം തന്നു. യൂദായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു. മിനിത്തിലെ ഗോതമ്പ്, അത്തിപ്പഴം, തേൻ, എണ്ണ, സുഗന്ധലേപനങ്ങൾ എന്നിവ അവർ പകരം തന്നു. നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട് ദമാസ്കസ് നിന്നോട് വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു. ഹെൽബോനിലെ വീഞ്ഞ്, വെളുത്ത ആട്ടിൻരോമം, ഉസാലിൽ നിന്നുള്ള വീഞ്ഞ്, ഇരുമ്പുരുപ്പടികൾ, ഇലവർങ്ങം, കറുവാപ്പട്ട എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു. രഥത്തിൽ വിരിക്കാനുള്ള പരവതാനി ദദാനിലെ ജനങ്ങൾ കൊണ്ടുവന്നു. അറേബ്യക്കാരും കേദാർ പ്രഭുക്കന്മാരുമാണ് ആടുകൾ, ആട്ടുകൊറ്റന്മാർ, കോലാടുകൾ എന്നിവയെ നിനക്ക് വിറ്റത്. ഷേബായിലെയും അറാമായിലെയും ആളുകൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. ഏറ്റവും നല്ലയിനം പരിമളതൈലങ്ങൾ, വിലപിടിച്ച രത്നങ്ങൾ, സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരമായി അവർ തന്നു. ഹാരാൻ, കന്നെ, ഏദൻ, അഷൂർ, കിൽമാദ് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ വിശിഷ്ട വസ്ത്രങ്ങൾ, ചിത്രത്തുന്നലുള്ള നീലത്തുണികൾ, പിരിച്ച ചരടുകൊണ്ട് വിലപ്പെടുത്തിയ നാനാവർണത്തിലുള്ള പരവതാനികൾ എന്നിവ നിനക്ക് പകരം നൽകി. താർഷീഷിലെ കപ്പലുകൾ നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു. അങ്ങനെ സമുദ്രമധ്യയെ നീ നിറഞ്ഞ് വളരെ ധനികയായി തീർന്നു. തണ്ടു വലിച്ചിരുന്നവർ പ്രക്ഷുബ്ധമായ സമുദ്രത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി. സമുദ്രമധ്യയെ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്തു കളഞ്ഞു. നിന്റെ ധനവും വിഭവങ്ങളും ചരക്കുകളും നാവികരും കപ്പിത്താന്മാരും ഓരായപ്പണിക്കാരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിന്റെ നാശത്തിൻ്റെ നാളിൽ നിന്നോടൊപ്പം ആഴിയുടെ അടിത്തട്ടിൽ താണു. നിന്റെ കപ്പിത്താന്മാരുടെ നിലവിളിയാൽ നാട്ടിൻപുറങ്ങൾ നടുങ്ങി. നിന്റെ തണ്ടുവലിക്കാരും നാവികരും കപ്പിത്താന്മാരും കരയിലിറങ്ങി നിൽക്കുന്നു. അവർ നിന്നെക്കുറിച്ച് ഉറക്കെ കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്യുന്നു. അവർ തലയിൽ പൂഴി വിതറി ചാരത്തിൽ കിടന്നുരുളുന്നു.
നിന്നെ പ്രതി അവർ ശിരസ് മുണ്ടനം ചെയ്ത് ചാക്കൊടുക്കുന്നു. ഹൃദയവ്യഥയോടും അതീവ ദുഃഖത്തോടും കൂടെ വിലപിക്കുന്നു. നിന്നെ പ്രതിയുള്ളവരുടെ കരച്ചിൽ ഒരു വിലാപഗാനമായി ഉയരുന്നു. ടൈറിനെ പോലെ സമുദ്രമധ്യത്തിൽ വേറെ ആര് നശിച്ചിട്ടുള്ളൂ എന്ന് അവർ വിലപിക്കുന്നു. സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേക ജനതകളെ നീ തൃപ്തരാക്കി. നിന്റെ വലിയ സമ്പത്തും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നരാക്കി. ഇപ്പോൾ സമുദ്രം തന്നെ നിന്നെ തകർത്തിരിക്കുന്നു. നിന്റെ വ്യാപാര വസ്തുക്കളും കപ്പലിലുണ്ടായിരുന്നവരും നിന്നോടുകൂടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി. ദ്വീപ് നിവാസികൾ നിന്നെ ഓർത്ത് സ്തബ്ധരായി. അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി. അവരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിന്നു. ജനതകൾക്കിടയിലുള്ള വ്യാപാരികൾ നിന്നെ നിന്ദിക്കുന്നു. ഭയാനകമായ അവസാനം നിനക്ക് വന്നു കഴിഞ്ഞു. എന്നേക്കുമായി നീ നശിച്ചു കഴിഞ്ഞു. എസെക്കിയേൽ അധ്യായം 28. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരത്തള്ളൽ കൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്, സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു. എന്നാൽ നീ ദൈവത്തെപ്പോലെ ബുദ്ധിമാനെന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു. പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു, ധനം മൂലം അഹങ്കരിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെപ്പോലെ ജ്ഞാനിയായി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിന്റെ മേലയക്കും. നിന്റെ ജ്ഞാനത്തിൻ്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും. അവർ നിന്റെ തേജസ് കെടുത്തിക്കളയും. അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും. വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമധ്യേ മരിക്കും. നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ വച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ? നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല, വെറും മനുഷ്യനാണ്. അപരിച്ഛേദിതനെ പോലെ നീ വിദേശികളുടെ കരത്താൽ മരിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനെക്കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു, വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യസമ്പുഷ്ടനും. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേദകം, ഇന്ദ്രനീലം, വൈഡൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരവും പുല്ലാങ്കുഴലും സ്വർണനിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി. നീ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലായിരുന്നു. തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു. നിനക്ക് കാവിൽ നിന്ന കെരൂബ് തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന്
നിന്നെ ആട്ടിപ്പുറത്താക്കി. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു. നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി. നിന്നെ ഞാൻ നിലത്തെറിഞ്ഞു കളഞ്ഞു. രാജാക്കന്മാർക്ക് കണ്ടു രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുമ്പിൽ നിർത്തി. നിന്റെ ദുഷ്കൃത്യങ്ങളുടെ ആധിക്യവും വ്യാപാരത്തിലെ അനീതി നിമിത്തം നിന്റെ വിശുദ്ധ സ്ഥലങ്ങൾ നീ അശുദ്ധമാക്കി. നിന്റെ മധ്യത്തിൽ നിന്ന് ഒരാഗ്നി പുറപ്പെടുവിച്ച് എല്ലാവരും കാണുകെ ഞാൻ നിന്നെ ദഹിപ്പിച്ച് ഭസ്മമാക്കി. നിന്നെ അറിയുന്ന ജനതകൾ നിന്നെ കണ്ട് സ്തബ്ധരാകും. ഭീകരമായ അവസാനത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു. എന്നേക്കുമായി നീ ഇല്ലാതാകും. കർത്താവ് എന്നോട് അരളി ചെയ്തു, മനുഷ്യപുത്ര, സീദോന് നേരെ മുഖം തിരിച്ച് അവൾക്കെതിരായി പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, സീദോൻ, ഇതാ ഞാൻ നിനക്കെതിരാണ്. നിന്റെ മധ്യയെ ഞാൻ എൻ്റെ മഹത്വം പ്രകടിപ്പിക്കും. എൻ്റെ ന്യായവിധി അവളിൽ ഞാൻ നടത്തും. എൻ്റെ വിശുദ്ധി അവളിൽ ഞാൻ വെളിപ്പെടുത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ എല്ലാവരും അറിയും. ഞാൻ അവളുടെ നേരെ പകർച്ചവ്യാധികളെ അയക്കും. അവരുടെ തെരുവീഥികളിൽ രക്തമൊഴുക്കും. ചുറ്റും നിന്ന് അവൾക്കെതിരെ വരുന്ന വാളേറ്റ് മരിക്കുന്നവർ അവളുടെ മധ്യത്തിൽ വീഴും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ച അയൽക്കാരെല്ലാരും മേലിൽ കുത്തുന്ന മുൾപ്പിടർപ്പോ മുറിവേൽപ്പിക്കുന്ന മുള്ളോ ആയിരിക്കുകയില്ല. ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും. ജനതകളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തും. എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദേശത്ത് അവർ വസിക്കും. അവർ അവിടെ സുരക്ഷിതരായിരിക്കും. അവർ വീട് പണിയുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. അവരോട് അവജ്ഞയോടെ പെരുമാറിയ ചുറ്റുമുള്ളവരുടെ മേൽ ഞാൻ വിധി നടത്തുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കും. ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. എസക്കിയേൽ അധ്യായം 29. പത്താം വർഷം പത്താം മാസം 12 ദിവസം കർത്താവ് എന്നോട് അരളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറോയുടെ നേരെ മുഖം തിരിച്ച് അവനും ഈജിപ്ത് മുഴുവനുമെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറോ, നൈൽ എൻ്റേതാണ്, ഞാനാണ് അത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നദികളുടെ മധ്യയെ ശയിക്കുന്ന മഹാസർപ്പമേ, ഞാൻ നിനക്കെതിരാണ്. നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും. നിന്റെ നദികളിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽക്കങ്ങളിൽ ഞാൻ ഒട്ടിക്കും. എന്നിട്ട് അവയോടുകൂടെ നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ചു പുറത്തിടും. നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയും ഞാൻ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും. അവിടെ തുറസായ സ്ഥലത്ത് നീ ചെന്ന് വീഴും. ആരും നിന്നെ ഒന്നിച്ചു കൂട്ടുകയോ മറവ് ചെയ്യുകയോ ഇല്ല. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും നിന്നെ ഞാൻ ഇരയാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ ഈജിപ്ത് നിവാസികളെല്ലാം അറിയും. എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിന് നീയൊരു ഞാങ്ങണവടിയായിരുന്നു. അവർ പിടിച്ചപ്പോൾ നീ ഒടിഞ്ഞു. അവരുടെ തോൾ കീറി. അവർ നിന്റെ മേൽ ചാരിയപ്പോൾ നീ ഒടിഞ്ഞു. അവരുടെ നടുവ് ഇളകിപ്പോയി. ആകയാൽ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഞാൻ നിന്റെ മേൽ വാളയക്കും. മനുഷ്യരെയും മൃഗങ്ങളെയും നിന്നിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും. ഈജിപ്ത് വിജനവും ശൂന്യവുമാകും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. നൈൽ എൻ്റേതാണ്, ഞാനാണ് അതുണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു.
അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. മിഗ്ദോൽ മുതൽ സെവേനെ ഗോപുരം വരെ എത്തിയോപ്യയുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ ശൂന്യവും വിജനവുമാക്കും. മനുഷ്യനോ മൃഗങ്ങളോ അതിലൂടെ സഞ്ചരിക്കുകയില്ല. 40 വർഷത്തേക്ക് അതിൽ ആരും വസിക്കുകയില്ല. നിർജ്ജന ദേശങ്ങളുടെ മധ്യേ ഈജിപ്തിനെയും ഞാൻ നിർജ്ജനമാക്കും. ശൂന്യമാക്കപ്പെട്ട നഗരങ്ങളുടെ കൂടെ 40 വർഷത്തേക്ക് അവളുടെ നഗരങ്ങളും ശൂന്യമായി കിടക്കും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ചിതറിപ്പാർത്തിരുന്ന ദേശങ്ങളിൽ നിന്ന് 40 വർഷം കഴിയുമ്പോൾ ഞാൻ ഈജിപ്തുകാരെ ഒന്നിച്ചു കൂട്ടും. അവരുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും. തങ്ങളുടെ ജന്മദേശമായ പാത്രോസിലേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. അവിടെ അവർ ഒരു എളിയ രാജ്യമാകും. അത് മറ്റെല്ലാ രാജ്യങ്ങളെയേക്കാൾ എളിയതായിരിക്കും. ഇനിയൊരിക്കലും അത് മറ്റ് ജനതകളുടെ മേൽ ഉയരുകയില്ല. അവരെ ഭരിക്കാനാവാത്ത വിധം ഞാനതിനെ ചെറുതാക്കും. ഇസ്രായേൽ ഇനിമേൽ ഈജിപ്തിനെ ആശ്രയിക്കുകയില്ല. എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. 27-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ ടയറിനെതിരെ തൻ്റെ സൈന്യത്തെക്കൊണ്ട് കഠിനമായി പൊരുതിച്ചു. എല്ലാ തലയും കഷണ്ടിയായി, എല്ലാ തോളിലെയും തൊലി ഉരിഞ്ഞുപോയി. എന്നിട്ടും അവനോ അവൻ്റെ സൈന്യത്തിനോ ടയറിനെതിരെ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് ദേശം ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറിന് ഞാൻ നൽകും. അവൻ അവിടുത്തെ സമ്പത്തെല്ലാം തട്ടിയെടുക്കും. അവനവിടം കൊള്ളയടിക്കുകയും കുത്തിക്കവരുകയും ചെയ്യും. ഇതായിരിക്കും അവൻ്റെ സൈന്യത്തിന് പ്രതിഫലം. അവൻ്റെ കഠിനാധ്വാനത്തിന് പ്രതിഫലമായി ഈജിപ്ത് ദേശം ഞാൻ കൊടുത്തിരിക്കുന്നു. എന്തെന്നാൽ അവൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഇസ്രായേൽ ഭവനത്തിന് ഞാനൊരു കൊമ്പ് മുളപ്പിക്കും. അവരുടെ മധ്യേ ഞാൻ നിന്റെ വായ് തുറക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. എസെക്കിയേൽ 30. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിലവിളിക്കുക. അതാ ദുരിതത്തിൻ്റെ ദിനം. ദിവസമെടുത്തു, കർത്താവിൻ്റെ ദിനം സമാഗതമായി. അത് കാർമൂടിയ ദിവസമായിരിക്കും. ജനതകളുടെ നാശമുഹൂർത്തമാണ് അത്. ഈജിപ്തിൻ്റെ മേൽ വാൾപതിക്കും. എത്യോപ്യ കഠിനവേദനയാൽ പൊളയും. ഈജിപ്തിൽ ജനം നിഹനിക്കപ്പെടുകയും ധനം അപഹരിക്കപ്പെടുകയും അവളുടെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എത്യോപ്യ, പുത്ത്, ലൂദ്, അറേബ്യ, ലിബിയ എന്നിവയും സഖ്യദേശങ്ങളും അവരോടൊപ്പം വാളിനിരയാകും. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിനെ പിന്താങ്ങുന്നവർ നിലംപതിക്കും. അവളുടെ ഉദ്ധത വീര്യം നശിക്കും. മിഗ്ദോൽ മുതൽ സെവേനെ വരെയുള്ളവർ വാളിനിരയാകും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിർജ്ജന രാജ്യങ്ങളുടെ മധ്യേ അവളും നിർജ്ജനമാകും. ശൂന്യ നഗരങ്ങളുടെ മധ്യേ അവളുടെ നഗരങ്ങളും ശൂന്യമാകും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കുകയും അവളുടെ സഹായകർ തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. അപകടഭീതിയില്ലാത്ത എത്യോപ്യരെ പരിഭ്രാന്തരാക്കാൻ ദൂതന്മാർ എൻ്റെ അടുത്തുനിന്ന്
കപ്പലുകളിൽ പുറപ്പെടും. ഈജിപ്തിൻ്റെ വിനാശകാലത്ത് അവർ പരിഭ്രാന്തരാകും. അതാ അത് വന്നു കഴിഞ്ഞു. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറിൻ്റെ കരങ്ങളാൽ ഈജിപ്തിൻ്റെ സമ്പത്ത് ഞാൻ ഇല്ലാതാക്കും. ഈജിപ്ത് നശിപ്പിക്കേണ്ടതിന് അവനെയും അവൻ്റെ കൂടെയുള്ളവരെയും ജനതകളിൽ വച്ച് ഏറ്റവും ഭീകരന്മാരെ തന്നെ ഞാൻ കൊണ്ടുവരും. ഈജിപ്തിനെതിരെ അവർ വാളൂരും, മൃതശരീരങ്ങളാൽ ദേശം നിറയും. ഞാൻ നൈൽ വെറ്റിച്ചുകളയും, നാട് ദുഷ്ടന്മാർക്ക് വിൽക്കും. വിദേശീയരുടെ കരങ്ങളാൽ ആ ദേശവും അതിലുള്ള സമസ്തവും ഞാൻ ശൂന്യമാക്കും. കർത്താവായ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഞാൻ വിഗ്രഹങ്ങൾ നശിപ്പിക്കും, മെംഫിസിലെ പ്രതിമകൾ ഉടച്ചു കളയും. ഈജിപ്തിൽ ഇനിമേലൊരു രാജാവുണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഞാൻ ഈജിപ്തിൽ ഭീതി ഉളവാക്കും. ഞാൻ പാത്രോസിനെ ശൂന്യമാക്കും, സോവാനെ അഗ്നിക്കിരയാക്കും. തേബസിൽ ന്യായവിധി നടത്തും. ഈജിപ്തിൻ്റെ ശക്തിദുർഗമായ സിനിൻ്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും. തേബസിലെ ജനങ്ങളെ നിഗ്രഹിക്കും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കും. സിൻ തീവ്രവേദന അനുഭവിക്കും. തേബസ് ഭേദിക്കപ്പെടും. അതിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും. ഓനിലെയും പിബേസത്തിലെയും യുവാക്കൾ വാളിനിരയാകും. ആ നഗരങ്ങൾ അടിമത്തത്തിൽ നിബദിക്കും. തെഹഫ്നെഹസിൽ വച്ച് ഈജിപ്തിൻ്റെ ആധിപത്യം ഞാൻ തകർക്കുമ്പോൾ അവരുടെ പകലിരുണ്ടുപോകും. അവരുടെ ശക്തി ഗർവം അവസാനിക്കും. അവളെ മേഘം മൂടും. അവരുടെ പുത്രിമാർ അടിമകളാകും. ഇപ്രകാരം ഈജിപ്തിൽ ഞാൻ ന്യായവിധി നടത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. 11-ാം വർഷം 1-ാം മാസം 7-ാം ദിവസം കർത്താവിനോട് അരളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു. വാളെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കത്തക്ക വിധം സുഖപ്പെടാൻ അത് വെച്ച് കിട്ടിയിട്ടുമില്ല. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഞാൻ എതിരാണ്. അവൻ്റെ ബലിഷ്ഠമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും. അവൻ്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീഴും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ബാബിലോൺ രാജാവിൻ്റെ കരം ഞാൻ ശക്തമാക്കും. എൻ്റെ വാൾ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും. മാരകമായ മുറിവേറ്റവനെ പോലെ ഫറവോ അവൻ്റെ മുമ്പിൽ ഞരങ്ങും. ബാബിലോൺ രാജാവിൻ്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും. എന്നാൽ ഫറവോയുടെ കൈകൾ തളർത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വാളേൽപ്പിക്കുമ്പോൾ അവനത് ഈജിപ്തിനെതിരെ ഉയർത്തും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഈജിപ്തിനെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. എസക്കിയേൽ അധ്യായം 31. 11-ാം വർഷം 3-ാം മാസം 1-ാം ദിവസം കർത്താവിനോട് അരളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയോടും അവൻ്റെ ജനത്തോടും പറയുക, പ്രതാപത്തിൽ നീ ആർക്കു തുല്യനാണ്? മനോഹരമായ ശാഖകൾ വീശി, ഇലതൂർന്ന് ഉയരമേറിയ ലബനോനിലെ ദേവദാരു പോലെയാണ് നീ. അതിൻ്റെ അഗ്രം മേഘങ്ങളെ മുട്ടിനിന്നു. ജലമതിനെ പോറ്റി, അത് നട്ടിരുന്ന സ്ഥലത്തിനു ചുറ്റും തൻ്റെ നദികളെ ഒഴുക്കി. വനത്തിലെ വൃക്ഷങ്ങൾക്കെല്ലാം ജലം പകർന്ന് ആഴി അതിനെ ഉയരത്തിൽ വളർത്തി. അങ്ങനെ വനത്തിലെ എല്ലാ വൃക്ഷങ്ങളെക്കാൾ അത് വളർന്നു പൊങ്ങി.
ശാഖകളുണ്ടാകുന്ന സമയത്ത് ധാരാളം വെള്ളമുണ്ടായിരുന്നത് കൊണ്ട് അവ വളർന്നു നീണ്ടു. അതിൻ്റെ ശാഖകളിൽ ആകാശപ്പറവകൾ കൂടുകെട്ടി കീഴിൽ വന്യമൃഗങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി. അതിൻ്റെ തണലിൽ വലിയ രാജ്യങ്ങളെല്ലാം പുലർന്നു. വലിപ്പം കൊണ്ടും ശാഖകളുടെ നീളം കൊണ്ടും അത് മനോഹരമായിരുന്നു. അതിൻ്റെ വേരുകൾ ആഴത്തിൽ സമൃദ്ധമായ ജലത്തിനടുത്തെത്തി. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുക്കൾ അതിന് കിടയായിരുന്നില്ല. സരളവൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകൾക്ക് തുല്യമായിരുന്നില്ല. അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകളോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമായിരുന്നില്ല. മനോഹാരിതയിൽ അതിനു തുല്യമായി ഒരു വൃക്ഷവും ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഇല്ലായിരുന്നു. ശാഖാബാഹുല്യത്താൽ അതിനെ ഞാൻ സുന്ദരമാക്കി. ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലുണ്ടായിരുന്ന സകല വൃക്ഷങ്ങൾക്കും അതിനോട് അസൂയ തോന്നി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് വളർന്നുയർന്ന് മേഘങ്ങളെ ഒരുമുകയും ആ വളർച്ചയിൽ അഹങ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനതകളിൽ ശക്തനായവൻ്റെ കരങ്ങളിൽ ഞാനതിനെ ഏൽപ്പിക്കും. അതിൻ്റെ ദുഷ്ടതയ്ക്ക് അർഹമായ വിധം അവൻ അതിനോട് പ്രവർത്തിക്കും. ഞാനതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജനതകളിൽ വച്ച് ഏറ്റവും ക്രൂരന്മാരായ വിദേശികൾ അത് വെട്ടി നശിപ്പിക്കും. എല്ലാ മലകളിലും താഴ്വരകളിലും അതിൻ്റെ ശാഖകൾ വീഴും. അതിൻ്റെ കൊമ്പുകൾ രാജ്യത്തെ എല്ലാ നദിയുടെയും കരയിൽ ഒടിഞ്ഞുകിടക്കും. ഭൂമിയിലെ എല്ലാ ജനതകളും അതിൻ്റെ തണൽ വിട്ടുപോകും. അതിൻ്റെ അവശിഷ്ടങ്ങളിൽ ആകാശപ്പറവകൾ കൂടുകെട്ടും. വന്യമൃഗങ്ങൾ അതിൻ്റെ ശാഖകൾക്കിടയിൽ പാർക്കും. ജലത്തിനരികെ നിൽക്കുന്ന ഒരു വൃക്ഷവും തൻ്റെ ഉയർച്ച ലഹങ്കരിക്കാതിരിക്കുന്നതിനും തൻ്റെ അഗ്രം മേഘങ്ങൾ വരെ ഉയർത്താതിരിക്കുന്നതിനും ജലം സുഭിക്ഷമായി വലിച്ചെടുക്കുന്ന ഒരു വൃക്ഷവും അത്രയ്ക്ക് ഉയരത്തിൽ എത്താതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. എന്തെന്നാൽ പാതാളത്തിൽ പതിക്കുന്ന മർത്യരോടൊപ്പം ഭൂമിയുടെ അധോഭാഗത്തിന് മരണത്തിന് അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആഴം അതിനെ ചൊല്ലി വിലപിക്കുവാൻ ഞാനിടയാക്കും. അതിൻ്റെ നദികളെ ഞാൻ തടഞ്ഞു നിർത്തും. ജലപ്രവാഹങ്ങൾ നിലയ്ക്കും. അതിനെക്കുറിച്ചുള്ള ദുഃഖം ലെബനോനെ ആവരണം ചെയ്യും. തന്മൂലം വയലിലെ വൃക്ഷങ്ങളെല്ലാം വാടിപ്പോകും. പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം ഞാനതിനെ അധോലോകത്തേക്ക് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ പതനത്തിൻ്റെ മുഴക്കത്തിൽ ജനതകൾ നടുങ്ങിപ്പോകും. ഏദനിലെ വൃക്ഷങ്ങൾക്ക്, ലെബനോനിലെ ശ്രേഷ്ഠമായ മരങ്ങൾക്ക്, സുഭിക്ഷമായി ജലം വലിച്ചെടുത്ത് വളർന്ന വൃക്ഷങ്ങൾക്ക് അധോലോകത്തിൽ ആശ്വാസം ലഭിക്കും. അതിനോടൊപ്പം അതിൻ്റെ തണലിൽ വസിച്ചിരുന്ന ജനതകളും പാതാളത്തിലേക്ക് വാളിനിരയായവരുടെ അടുത്തേക്ക് പോകും. ഏദനിലെ ഏത് വൃക്ഷത്തോടാണ് മഹത്വത്തിലും പ്രതാപത്തിലും നിനക്ക് തുല്യത? അവിടുത്തെ വൃക്ഷങ്ങളോടൊപ്പം നീയും അധോലോകത്തിലേക്ക് എറിയപ്പെടും. വാളിനിരയായവരോടുകൂടെ അപരിച്ഛേദിതരുടെ ഇടയിൽ നീ കിടക്കും. ഇതാണ് ഫറവയ്ക്കും അവൻ്റെ ജനത്തിനും സംഭവിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എസക്കിയേൽ അധ്യായം 32. 12 12 ഒന്നാം ദിവസം കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവയ്ക്ക് വേണ്ടി നീ ഒരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ജനതകളുടെ ഇടയിൽ ഒരു സിംഹമായി നീ നിന്നെ കണക്കാക്കുന്നു. എന്നാൽ നീ കടലിലെ ഘോരസത്വം പോലെയാണ്. നീ നിന്റെ നദികളിൽ ചാടി വെള്ളം ചവിട്ടിക്കലക്കി അവരുടെ നദികൾ മലിനമാക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അനേകം ജനതകളുമായി വന്ന്
ഞാൻ നിന്റെ മേൽ വലവീശും, അവർ നിന്നെ വലിച്ചു പുറത്തിടും, നിന്നെ ഞാൻ നിലത്തെറിയും, തുറസായ സ്ഥലത്തേക്ക് നിന്നെ ഞാൻ ചുഴറ്റിയെറിയും, ആകാശത്തിലെ എല്ലാ പറവകളും നിന്റെ മേൽ പറന്നു വീഴുന്നതിനും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും നിന്നെ തിന്ന് തൃപ്തരാകുന്നതിനും ഞാൻ ഇടവരുത്തും. നിന്റെ മാംസം ഞാൻ പർവ്വതങ്ങളിൽ വിതറും, താഴ്വരകൾ നിന്റെ പിണം കൊണ്ട് ഞാൻ നിറയ്ക്കും. നിന്റെ രക്തമൊഴുക്കി ഞാൻ ഭൂമിയെ മലകൾ വരെ കുതിർക്കും, നീർച്ചാലുകൾ നിന്നെ കൊണ്ട് നിറയും. നിന്നെ നിർമ്മാർജ്ജനം ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടിക്കളയും, നക്ഷത്രങ്ങളെ അന്ധകാരമയമാക്കും, സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും, ചന്ദ്രൻ പ്രകാശം തരികയില്ല. ആകാശത്തിലെ എല്ലാ പ്രകാശഗോളങ്ങളെയും നിന്റെ മേൽ ഞാൻ തമോമയമാക്കും. നിന്റെ ദേശം അന്ധകാരത്തിൽ ആഴ്ത്തും, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിനക്ക് അജ്ഞാതമായ രാജ്യങ്ങളിലേക്ക്, ജനതകളുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ അടിമയാക്കി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അനേകരുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകും. അനേകർ നിന്നെ കണ്ട് സ്തബ്ധരാകുന്നതിന് ഞാൻ ഇടയാക്കും. അവർ കാണുകെ ഞാൻ വാൾ വീശുമ്പോൾ അവരുടെ രാജാക്കൾ നിന്നെ പ്രതി പ്രകമ്പിതരാകും. നിന്റെ പതന ദിവസം എല്ലാവരും തങ്ങളുടെ ജീവനെ ചൊല്ലി ഓരോ നിമിഷവും വിറകൊള്ളും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവിൻ്റെ വാൾ നിന്റെ മേൽ പതിക്കും. നിന്റെ ജനക്കൂട്ടത്തെ മുഴുവൻ ശക്തന്മാരുടെ വാളിന് ഞാൻ ഇരയാക്കും. ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരാണ് അവരെല്ലാം. ഈജിപ്തിൻ്റെ അഹങ്കാരം അവർ അവസാനിപ്പിക്കും, അവിടുത്തെ ജനം മുഴുവൻ നശിച്ചു പോകും. ജലാശയങ്ങളുടെ അരികിൽ നിന്ന് എല്ലാ മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും. മനുഷ്യൻ്റെ പാദങ്ങളോ മൃഗങ്ങളുടെ കുളമ്പുകളോ മേലിൽ അവയെ കലക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ ജലം തെളിമയുള്ളതാക്കും, അവരുടെ നദികൾ എണ്ണ പോലെ ഒഴുകുന്നതിന് ഞാനിടയാക്കും. ഈജിപ്തിനെ ഞാൻ വിജനമാക്കുകയും ദേശത്തുള്ളതെല്ലാം നശിപ്പിച്ച് അതിനെ ശൂന്യമാക്കുകയും അതിലെ നിവാസികളെ വധിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. ആലപിക്കാനുള്ള ഒരു വിലാപമാണിത്. ജനതകളുടെ പുത്രിമാർ ഈജിപ്തിനെയും അവളുടെ എല്ലാ ജനങ്ങളെയും കുറിച്ച് ഇതാലപിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. 12 വർഷം 1 മാസം 15 ദിവസം കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്തിലെ ജനങ്ങളെ ഓർത്ത് വിലപിക്കുക. അവരുടെയും ശക്തരായ ജനങ്ങളുടെ പുത്രിമാരെയും പാതാളത്തിൽ പതിക്കുന്നവരോടുകൂടെ അധോലോകത്തിലേക്ക് തള്ളിയിടുക. സൗന്ദര്യത്തിൽ ആരെയാണ് നീ അതിശയിക്കുക? താഴെ ചെന്ന് അപരിച്ഛേദിതരുടെ കൂടെ കിടക്കുക. വാളിനിരയായവരുടെ മധ്യെ അവർ ചെന്ന് വീഴും, അവളോടൊപ്പം അവളുടെ ജനവും കിടക്കും. ശക്തന്മാരായ പ്രമാണികൾ അവരുടെ സഹായികരോടുകൂടെ പാതാളത്തിൻ്റെ മധ്യേ നിന്ന് അവരെപ്പറ്റി ഇങ്ങനെ പറയും, അവർ താഴെയെത്തിയിട്ടുണ്ട്. വാളിനിരയാക്കപ്പെട്ട അപരിച്ഛേദിതരായ അവർ നിശ്ചലരായി കിടക്കുന്നു. അസീറിയ അവിടെയുണ്ട്. അവളുടെ വാളേറ്റു മരിച്ച ജനസമൂഹവും തങ്ങളുടെ ശവക്കുഴികളിൽ അവൾക്ക് ചുറ്റും കിടക്കുന്നു. അവരുടെ ശവകുടീരങ്ങൾ പാതാളത്തിൻ്റെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്നു. അവളുടെ കൂട്ടം അവളുടെ ശവക്കുഴിക്ക് ചുറ്റുമുണ്ട്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ ഇന്ന് വാളേറ്റ് മരിച്ചു കിടക്കുന്നു. ഏലാമും അവിടെയുണ്ട്. അവളുടെ ശവകുടീരത്തിന് ചുറ്റും അവളുടെ ജനക്കൂട്ടവും. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ ഇന്ന് വാളേറ്റ് മരിച്ച് അപരിച്ഛേദിതരായി അധോലോകത്തിൽ എത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിച്ചവരോടൊപ്പം അവർ അപമാനിതരായി കഴിയുന്നു. വധിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ അവർ അവൾക്ക് കിടക്കയൊരുക്കി. വാളേറ്റ് മരിച്ച അപരിച്ഛേദിതരായ അവരുടെ ജനങ്ങളുടെ ശവകുടീരങ്ങൾ അവൾക്ക് ചുറ്റുമുണ്ട്. എന്തെന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ
പാതാളത്തിൽ പതിക്കുന്നവരുടെ കൂടെ ഇന്ന് ലജ്ജിതരായി കഴിയുന്നു. വധിക്കപ്പെട്ടവരുടെ കൂടെയാണ് അവർക്ക് ഇടം ലഭിച്ചത്. മേശക്കും തൂബാലും അവിടെയുണ്ട്. അവരുടെ ജനസമൂഹത്തിൻ്റെ ശവകുടീരങ്ങളും അവർക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം അപരിച്ഛേദിതരും വാളിന് ഇരയായവരുമാണ്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയവരാണ് അവർ. വാളുകൾ തലയ്ക്ക് കീഴെയും പരിചകൾ അസ്ഥികളുടെ മുകളിലും വെച്ച് പടക്കോപ്പുകളോടെ പാതാളത്തിലേക്ക് പോയ വധിക്കപ്പെട്ട അപരിച്ഛേദിതരായ വീരന്മാരുടെ കൂട്ടത്തിൽ അവർ കിടക്കുകയില്ല. കാരണം ജീവനുള്ളവരുടെ ദേശത്ത് ശക്തന്മാരായ അവർ ഭീഷണിയായിരുന്നു. അപരിച്ഛേദിതരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരോടുകൂടെ നിങ്ങൾ തകർന്നു കിടക്കും. ഏതോമും അവളുടെ രാജാക്കന്മാരും എല്ലാ പ്രഭുക്കന്മാരും അവിടെയുണ്ട്. എല്ലാ ശക്തിയും ഉണ്ടായിരുന്നിട്ടും അവർ വാളിനിരയായ അപരിച്ഛേദിതരുടെയും പാതാളത്തിൽ പതിച്ചവരുടെയും കൂടെ കിടക്കുന്നു. വടക്കു നിന്നുള്ള പ്രഭുക്കന്മാരും സീതോന്യരും അവിടെയുണ്ട്. തങ്ങളുടെ ശക്തിയാൽ ഭീതിയുളവാക്കിയവരെങ്കിലും അവരും വധിക്കപ്പെട്ടവരോടുകൂടെ ലജ്ജിതരായി താഴേക്കിറങ്ങിയിരിക്കുന്നു. അവർ വാളിനിരയാക്കപ്പെട്ടവരോടുകൂടെ പാതാളത്തിൽ പതിക്കുന്നവരുടെ അപമാനം സഹിച്ച് അപരിച്ഛേദിതരായി കഴിയുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനിരയാക്കപ്പെട്ട ഫറവോയും അവൻ്റെ സൈന്യവും അവരെ കാണുമ്പോൾ സ്വന്തം ജനങ്ങളെക്കുറിച്ച് ആശ്വാസം കൊള്ളും. ജീവിക്കുന്നവരുടെ ദേശത്ത് അവൻ ഭീതി വരുത്തി. എന്നാൽ ഫറവോയും അവൻ്റെ ജനവും അപരിച്ഛേദിതരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരോടുകൂടെ കിടക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എസെക്കിയേൽ അധ്യായം 33. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, ഞാൻ ഒരു ദേശത്തിന്മേൽ വാളയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിലൊരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. കാഹളനാദം കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ചു കളയും. അവൻ്റെ രക്തത്തിനുത്തരവാദി അവൻ തന്നെ. അവൻ കാഹളനാദം കേട്ടു, മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല. അവൻ്റെ രക്തത്തിനുത്തരവാദി അവൻ തന്നെ. മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ അവന് ജീവൻ രക്ഷിക്കാമായിരുന്നു. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട് ദുഷ്ടാ, നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, തങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേൽ ഉണ്ട്. അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങളെന്തിനു മരിക്കണം? മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക,
നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല. നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസം അർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നീതിനിഷ്ഠമായ ഒരു പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല. അവൻ തൻ്റെ ദുഷ്കൃത്യത്തിൽ തന്നെ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ തീർച്ചയായും ജീവിക്കും. എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിന്റെ ജനം പറയുന്നു. നീതിരഹിതമായത് അവരുടെ തന്നെ മാർഗമാണ്. നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ മരിക്കും. ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ ജീവിക്കും. എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ഞാൻ വിധിക്കും. ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ 12 വർഷം 10 മാസം 5 ദിവസം ജെറുസലമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരുവൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നഗരം നിബന്ധിച്ചിരിക്കുന്നു. രക്ഷപ്പെട്ടവൻ എൻ്റെ അടുക്കൽ വന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. രാവിലെ അവൻ എൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും എൻ്റെ വായ കർത്താവ് തുറന്നിരുന്നു. എനിക്ക് സംസാരിക്കാൻ ശക്തി ലഭിച്ചു. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിലെ ഈ ശൂന്യസ്ഥലങ്ങളിൽ വസിക്കുന്നവർ പറയുന്നു, അബ്രാഹം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു. ഞങ്ങളോ അനവധി പേരാണ്. തീർച്ചയായും ദേശത്തിന് ഞങ്ങൾ അവകാശികളാണ്. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മാംസം രക്തത്തോടുകൂടി ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു, എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ? നിങ്ങൾ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും അയൽക്കാരൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നു, എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ? അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, ശൂന്യസ്ഥലങ്ങളിലുള്ളവർ വാളിനിരയാകും, തുറസായ വയലുകളിലുള്ളവരെ മൃഗങ്ങൾക്ക് വിഴുങ്ങാനായി ഞാൻ വിട്ടുകൊടുക്കും, കോട്ടകളിലും ഗുഹകളിലുമുള്ളവർ പകർച്ചവ്യാധികളാൽ മരിക്കും. ഞാൻ ദേശം ശൂന്യവും വിജനവുമാക്കും, അവളുടെ ശക്തിഗർവം അവസാനിക്കും. ആരും കടന്നുപോകാത്ത വിധം ഇസ്രായേലിൻ്റെ പർവ്വതങ്ങൾ വിജനമാകും. അവർ ചെയ്ത മ്ലേച്ഛതകൾ മൂലം ഞാൻ ദേശത്തെ വിജനവും ശൂന്യവുമാക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, മതിലുകൾക്കരികിലും വീട്ടുവാതിൽക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ പരസ്പരം പറയുന്നു, വരൂ, കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം. അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും. എൻ്റെ ജനമെന്ന പോലെ നിന്റെ മുമ്പിലിരിക്കും. നിന്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും, പക്ഷെ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. കാരണം തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു. അവരുടെ ഹൃദയം സ്വാർത്ഥലാഭത്തിൽ ഉറച്ചിരിക്കുന്നു. ഇമ്പമുള്ള സ്വരത്തിൽ പ്രേമഗാനം ആലപിക്കുകയും വിദഗ്ധമായി വീണ വായിക്കുകയും ചെയ്യുന്ന ഒരുവനെപ്പോലെയാണ് അവർക്ക് നീ. കാരണം നിന്റെ വാക്കുകൾ അവർ കേൾക്കുന്നു, എന്നാൽ അവർ അത് അനുവർത്തിക്കുകയില്ല. എന്നാൽ
അത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു എന്ന് അവർ അറിയും. എസ്എക്കിയേൽ അധ്യായം 34. കർത്താവ് എന്നോട് അരളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല, മുറിവേറ്റതിനെ വെച്ച് കെട്ടിയില്ല, വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാഞ്ഞതിനാൽ അവ ചിതറിപ്പോയി, കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായിത്തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി, മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി, അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഞാനാണ് ഇടയന്മാരില്ലാഞ്ഞതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്കിരയായിത്തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല, അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ്, എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും, അവരുടെ മേയ്ക്കലിന് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല, എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും, അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും, രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും, സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലകളിലും നീരുറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും. നല്ല പുൽത്തകടികളിൽ ഞാൻ അവയെ മേയ്ക്കും, ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകടിയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും, ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചു കെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും ആടിനും മധ്യേയും മുട്ടാടിനും കോലാട്ടിൻ മുട്ടനും മധ്യേയും വിധി നടത്തും. നല്ല മേച്ചൽ സ്ഥലത്ത് നിങ്ങൾക്ക് മേഞ്ഞാൽ പോരെ, മിച്ചമുള്ള പുൽത്തകടി ചവിട്ടി തേച്ച് കളയണമോ? ശുദ്ധജലം കുടിച്ചാൽ പോരെ, ശേഷമുള്ള ജലമെല്ലാം ചവിട്ടി കലക്കണമോ? എൻ്റെ ആടുകൾ നിങ്ങൾ ചവിട്ടി തേച്ചവ തിന്നുകയും ചവിട്ടിക്കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ? ദൈവമായ കർത്താവ് അവരോട് അരളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും.
അന്യദേശങ്ങളിലേക്ക് ചിതറിക്കുവോളം ദുർബലമായവയെ ഞാൻ പാർശ്വം കൊണ്ടും ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആട്ടിൻപറ്റത്തെ രക്ഷിക്കും. മേലിൽ അവ ആർക്കും ഇരയാവുകയില്ല. ആടിനും ആടിനും മധ്യേ ഞാൻ വിധി നടത്തും. ഞാൻ അവയ്ക്ക് ഒരിടയനെ എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവൻ അവയെ മേയ്ക്കും. അവൻ അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്ത് നിന്ന് ഞാൻ തുരത്തും. അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യ്ക്കും. അത് അനുഗ്രഹവർഷമായിരിക്കും. വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും. ഭൂമി വിളവ് തരും. അവർ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും. ഞാൻ അവരുടെ നുകം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. മേലിൽ അവർ ജനതകൾക്കിരയാവുകയോ വന്യമൃഗങ്ങൾ അവയെ വിഴുങ്ങുകയോ ചെയ്യുകയില്ല. അവർ സുരക്ഷിതരായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ദനം ഏൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം എൻ്റെ ജനമാണെന്നും അവർ അറിയും. നിങ്ങൾ എൻ്റെ ആടുകളാണ്, എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ. ഞാനാണ് നിങ്ങളുടെ ദൈവം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.